المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بخميس مشير. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، اوصيكم واياي اولا بتقوى الله. ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله، عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. إي مهتايا آشيا سمّيلنتيندي അധ്യക്ഷ പദത്തിലിരിക്കുന്ന ബഹുമാന്യരെ, സൗദി അറേബ്യയിലെ ഖമീസ് മുശൈത്തിൽ പ്രവാസികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, അവരോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള വ്യത്യസ്ത മതങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുന്ന സഹൃദയരെ, കാലിക പ്രസക്തിയുള്ള ഏറ്റവും ശക്തമായി ഇന്നത്തെ ദിവസം പോലും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത്, ഈ പ്രദേശത്ത് അഥവാ ഈ അറബ് നാട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി വന്നതും ഗൗരവമായി നിങ്ങൾ വന്നതും ചില സുപ്രധാനമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനുമാണ്.
ഞാൻ ഒരു കാര്യം നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, നന്നായി ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കല്ലാതെ ഒരു പ്രബോധനത്തിൻ്റെ സദസ്സിലിരുന്നു എന്നതുകൊണ്ട് എല്ലാവരും ഒരേപോലെ പ്രോഗ്രസ് ആവുകയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയിൽ നിന്നാണ് അബൂബക്കറും അബൂജഹലും ദീന് കേട്ടത്, ശരിയല്ലേ? അബൂജഹൽ അവിശ്വാസിയായിട്ട് പ്രവാചകന്റെ ശത്രുവായിട്ടാണ് മരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് നബിയുടെ ഉറ്റ തോയനായിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. നമ്മളിരിക്കുന്ന ഏതൊരു സദസ്സിനെ സംബന്ധിച്ചിടത്തോളവും ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് നന്നാവണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ, ഖുർആൻ തന്നെ പറയുന്നത് നബിയെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്, അവരുടെ കണ്ണും മുഖവും കണ്ടാൽ അവർ അപാരമായി ശ്രദ്ധിക്കുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു, നബിയെ അവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു ടീമായി ഇവിടെ ഇരിക്കുന്ന ഒരാളും മാറരുത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. തെളിച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് ശീലിച്ചു പോന്നിട്ടുള്ള ശൈലി എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. വക്രീകരിച്ച് സംസാരിച്ചാൽ ഒരു ജനത നന്നാവൂല എന്നുള്ള ഉറപ്പിലാണ് വക്രീകരിക്കാതെ നേർക്ക് നേരെ അനിഷ്ടകരമെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു ജനത ഉണ്ടാകണം എന്ന ആഗ്രഹത്തിന്മേലാണ്. അവ്യക്തതകളുടെ കരിനേലുകൾ തെല്ലും വീഴരുത് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് സുവ്യക്തമായ പടവുകളിലൂടെ ചവിട്ടിക്കേറി വിമോചനത്തിന്റെ തത്വശാസ്ത്രത്തെ നെഞ്ചകത്തേറ്റണം ഒരു ജനത എന്ന മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തുറന്നു പറയുക. ഇവിടെ ഇരിക്കുന്നവരിലൊക്കെ വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കും, അഭിപ്രായങ്ങളുള്ളവരായിരിക്കും, യോജിപ്പും വിയോജിപ്പുമുള്ളവരായിരിക്കും. ഇനി ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങളല്ലാത്ത മറ്റ് മതങ്ങളിലും സിദ്ധാന്തങ്ങളിലും ജനിച്ചു വളർന്നു അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരും ഈ സദസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുത്തതും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും. ഇസ്ലാം സഹിഷ്ണുതയുടെ മതം, സമാധാനത്തിൻ്റെയും എന്നാണ് നമ്മുടെ തലക്കെട്ട്. ഇസ്ലാം സഹിഷ്ണുതയുടെ മതം, സമാധാനത്തിൻ്റെയും, അങ്ങനൊരു ടോപ്പിക് ഇക്കാലഘട്ടത്തിൽ സ്വീകരിക്കുമ്പോൾ അതൊരു പരിഹാസല്ലേ എന്ന് ചിലരെങ്കിലും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്, ശാന്തിയുടെ മതമാണ്, ഇസ്ലാമിൻ്റെ ചിന്തകൾ അവർഗീയമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പരിഹാസമായി ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. കാരണം മീഡിയകൾ ലോകത്ത് നമുക്ക് നൽകുന്നത് എന്തിനേയും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് കൊണ്ട് നമുക്ക് ചില ധാരണകൾ രൂപപ്പെട്ടു പോയിട്ടുണ്ട്. മാറ്റാൻ കുറച്ച് പണിയുണ്ട് എന്ന് നല്ല വിശ്വാസമുള്ള ആളാണ് ഞാൻ. മീഡിയകൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള ധാരണകൾ മാറ്റിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. കാരണം സുസംഘടിതമായ മീഡിയകളുടെ പ്രബോധന പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഇസ്ലാമിനെതിരെ ഒരു വലിയ തെറ്റിദ്ധാരണകൾ ശക്തമായി നിലനിൽക്കുന്നു എന്നതിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല, ലോകത്ത് മറ്റുള്ളവർക്കും സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായി തുറന്ന് പറയുന്നത്. തീവ്രവാദം, ഭീകരവാദം, അസഹിഷ്ണുത, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പദം എന്താണ്? അസഹിഷ്ണുത, ഇൻടോളറൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. അസഹിഷ്ണുത ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വാചകം പറയുന്നത് പോലും സഹിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക്. ഇമർന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യയിൽ അസഹിഷ്ണുത ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അസഹിഷ്ണുത ഉണ്ട് എന്ന് പറയുന്നത് പോലും സഹിക്കാനാകാത്ത ആളുകൾ, അപ്പൊ ഉറപ്പായി അവിടെ അത് മാത്രമേ ഉള്ളൂ. ഇത് ഈ അസഹിഷ്ണുത ഇന്ത്യയിലെ നേതൃത്വത്തിലും രാഷ്ട്രീയത്തിലും ഉള്ളൂ എന്നുള്ളത് അസഹിഷ്ണുത ഉണ്ട് എന്ന് പറയുന്ന പോലും സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായെന്ന് അറിയില്ല എനിക്ക്, ഞാൻ ആ പ്രയോഗിച്ച പ്രയോഗം മനസ്സിലായെന്ന് അറിയില്ല. അതുപോലും സഹിക്കാനാകാത്ത ഒരവസ്ഥാ വിശേഷം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ന് ലോകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ലോകത്ത് പലപ്പോഴും നിന്ദിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട്.
ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും ഈ അടുത്തു ഒരു എം എൽ എ പ്രയോഗിച്ച പദം എന്താണ്? ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പട്ടികളെ ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നാണ്. നേർക്ക് നേരെ ഒരു എം എൽ എയുടെ പ്രസംഗമാണ് പാർലമെന്റിൽ. എന്ത്, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പട്ടികളെ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു നിലവാരവും കൂടി അളക്കാൻ, ഏത് ജാതി സാധനങ്ങളാണ് ഇപ്പൊ അവിടെ ഇരിക്കണതെന്ന് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണവും കൂടിയാണ്. നല്ലൊരു ഉദാഹരണമാണത്. നമ്മുടെ ആളുകളുടെ, നമ്മളൊക്കെ നയിക്കുന്ന, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളുടെ ക്വാളിറ്റി കൂടി. കാരണം ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മതി ഇനി എന്നിടത്താണ് നമ്മുടെ രാജ്യം. ഇതൊരു പുതിയ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ട് ചില സവിശേഷമായ ചില സംഗതികൾ നിലനിൽക്കുന്ന നൂറ്റാണ്ടായിരിക്കും നൂറ്റാണ്ട്. നമ്മൾ വളരെ ഗൗരവമായി ഈ ഇസ്ലാം സഹിഷ്ണുതയുടെ മതം ആണോ അല്ലേ, ഇസ്ലാം സമാധാനം ആഗ്രഹിക്കുന്ന മതമാണോ അല്ലേ, അത് വളരെ പ്രധാനമാണ്. എന്റെ പ്രസംഗം അവസാനിക്കുന്നവരെ നിങ്ങൾ കേൾക്കണം. ഇൻഷാല്ല മാനസികമായി ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തോട് ചില ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവിടുത്തെ ഈ ജാലിയാത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന അതിഥികളായി നമ്മളോടൊപ്പമുള്ള മറ്റേതെങ്കിലും മതത്തിലെ സഹോദരങ്ങൾക്ക് ഈ വിഷയകമായ വല്ല ഡൗട്ടും ഉണ്ടായാൽ അത് ക്ലിയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവസരമുണ്ടെങ്കിൽ അതും ചെയ്യും ഇൻഷാല്ലാ. ഞാൻ പറയുന്നത് ഇസ്ലാം, ഇസ്ലാമിന് കൃത്യമായ ഒരു പ്രമാണമുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ശ്രീമദ് ഭഗവത്ഗീത ആരുടെ വ്യാഖ്യാന പ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ള ഭഗവത്ഗീത ആരുടെ വ്യാഖ്യാനം അനുസരിച്ച് മനസ്സിലാക്കലാണ് കറക്റ്റ് വ്യാഖ്യാനം എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഉത്തരല്ല, ഉത്തരമില്ല, ഉത്തരമില്ല. മനസ്സിലാണ്ടോ? ഉത്തരം ഇല്ല. ചതുർവേദങ്ങൾ ആരുടെ വ്യാഖ്യാനപ്രകമാണ്, ആരുടെ വ്യാഖ്യാനപ്രകാരമാണ് സത്യസന്ധമായ വ്യാഖ്യാനം? ഉത്തരമില്ല. 108 ഉപനിഷത്തുക്കൾ ആര് വ്യാഖ്യാനിച്ച പോലെ മനസ്സിലാക്കിയാലാണ് അത് ആ ദർശനത്തോട് ഏറ്റവും കൂറ് പുലർത്തുന്ന വ്യാഖ്യാനം? ഉത്തരമില്ല. പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന ബൈബിൾ ആരുടെ വ്യാഖ്യാന പ്രകാരമാണ് സ്വീകരിക്കേണ്ടത്? ഉത്തരമില്ല ക്രൈസ്തവ ലോകത്തിന്. ദെൻ വിശുദ്ധ ഖുർആൻ ആരുടെ വ്യാഖ്യാന പ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മുസ്ലിമിനോട് ചോദിക്കുക. ഉത്തരമുണ്ട്. ഏത് മനുഷ്യരുടെ വ്യാഖ്യാന പ്രകാരമാണ് ശരി തെറ്റ് തീരുമാനിക്കുക? ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം എന്തൊരാശയം ഉൾക്കൊള്ളുന്നു അതാര് പറയണം? ഇസ്ലാമിന് മാത്രമാണ് ആ വിഷയത്തിൽ കാഴ്ചപ്പാടുള്ളത്, ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ഓരോ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഒരു പുതിയ സംഗതി നടക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു പുതിയ മതഗ്രന്ഥം രചിക്കാൻ പോകുന്നു ഇന്ത്യയിൽ ഹൈന്ദവ ലീഡേഴ്സ്, സനാതനധർമ്മത്തിന്റെ ലീഡേഴ്സ് ഒരു പുതിയ മതഗ്രന്ഥം, ഹൈന്ദവ ഗ്രന്ഥം, ഒരു പുതിയ വേദഗ്രന്ഥം നിർമ്മിക്കുന്നു. 40 ഹൈന്ദവ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, 40 ഹൈന്ദവ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ മതഗ്രന്ഥം രചിക്കാൻ പോകുന്നു ഇന്ത്യയിൽ. 2 ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി, ഒന്ന് ഭഗവത്ഗീതയും മനുസ്മൃതിയും. അത് പറ്റൂല എന്നാ പറയുന്നത്. ആര് പറയുന്നത്? ആര് പറയുന്നത്? ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ തീവ്രമായി ദേശീയത ആളിക്കത്തിച്ച് വോട്ട് നേടി അധികാരത്തിന്റെ ദ്വരമൂത്ത് പ്രാന്തായവർ. ഒരു പറയുന്ന എന്താണ്? ഭഗവത്ഗീതയും പറ്റൂല, മനുസ്മൃതിയും പറ്റൂല. അപ്പൊ ചോദിച്ചാ എന്താ പറ്റാത്തത്? 40 ഗ്രന്ഥം മുന്നിൽ വെച്ചിട്ട് ആ ഗ്രന്ഥത്തിലെ ഏറ്റവും നല്ല എടുത്തിട്ട് ഒരു ഗ്രന്ഥം രചിക്കുന്നു മനസ്സിലാക്കണം. ഈ രണ്ടും മാറ്റി വെച്ചാൽ ഞങ്ങൾ ഇത് നടത്തുന്നത്, അതിനെന്താ കാരണം പറഞ്ഞെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ രണ്ടിലും ജാതീയത ഉണ്ട്, ഈ രണ്ട് ഗ്രന്ഥത്തിലും ജാതീയത അരക്കെട്ട് ഉറപ്പിക്കുന്നുണ്ട്. ജാതീയത ഉള്ളത് കൊണ്ട് തന്നെ ഹൈന്ദവരെ ഒന്നിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജാതീയത പഠിപ്പിക്കുന്ന ഇത് രണ്ടും
ഞങ്ങൾക്ക് പഥ്യമല്ല. ഭഗവത്ഗീതയും മനുസ്മൃതിയും മനുഷ്യത്വത്തിനെതിരാണ് എന്ന് ആരാ പറയുന്നത്? അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നവർ. ഞാൻ പറയുന്നു, ഖുറാനിൽ ജാതീയതയില്ല. ഖുറാനിലെ ഒരൊറ്റ വചനം കൊണ്ടും ജാതീയത എന്ന് പറയുന്ന തിന്മ, സാമൂഹ്യ തിന്മ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം, ഞാനിത് നമ്മൾ സവിശേഷമായി തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുറാനിന് കൃത്യമായ ഒരു വ്യാഖ്യാന രീതിയുണ്ട്. വിശുദ്ധ ഖുറാൻ ഒരു വ്യക്തിക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. വിശുദ്ധ ഖുറാൻ സുമ്മ ഇന്ന അലൈന ബയാന, സുമ്മ ഇന്ന അലൈന ബയാന, 75:19 വചനം. വിശുദ്ധ ഖുറാൻ പറയുന്നത്, ഈ ഖുറാന്റെ ക്രോഡീകരണ ഉത്തരവാദിത്വം പടച്ചോനാണ്, ഈ ഖുറാനെ ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വവും പടച്ചോനാണ്. ഒരു ഖുറാനിന്റെ വചനം എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഒരു ഖുറാൻ വചനം ഇറങ്ങുമ്പോൾ അത് ഇന്നതാണെന്ന് പഠിപ്പിച്ചു. ഒരു ഹദീസ് പ്രവാചക തിരുമേനി അവരെ പഠിപ്പിക്കുമ്പോൾ ആ ഹദീസിൽ ഇന്നതാണ് ഉൾക്കൊള്ളുന്നത് എന്ന് അവർ ചോദിക്കുന്നു. പ്രവാചക തിരുമേനി അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശുദ്ധ ഖുറാനിനെ അല്ലാഹു ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. വിശുദ്ധ ഖുറാൻ പറയുന്ന പദം എന്താണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, താങ്കളിലേക്ക് നാം അവതരിപ്പിക്കപ്പെട്ടതിനെ താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ. അപ്പൊ ഖുർആനിന്റെ കൃത്യമായ വിവരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പൊ ബ്രഹ്മസൂക്തം, ഹൈന്ദവ ലോകത്തിലെ ബ്രഹ്മസൂക്തം, അതാര് വിശദീകരിച്ചതാ? ശരി, ഒന്ന് ചോദിച്ചു നോക്കി, എന്തിനോട്? ശങ്കരാചാര്യം വിശദീകരിച്ചതാണോ, മാധ്വാചാര്യം വിശദീകരിച്ചതാണോ, കണാദമുനിയുടെ ചിന്തകളാണോ? ആര് 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 പറഞ്ഞതുപോലെയാണത് മനസ്സിലാക്കേണ്ടത്. ഒരേകീകരണമില്ല. ഭഗവത്ഗീതയിലെ ഇന്ന സൂക്തം ആരുടെ വ്യാഖ്യാനമാണ് സ്വീകാര്യം? എന്നോട് ചോദിച്ചു നോക്ക്, നിങ്ങള് ഏറ്റവും വലിയ പണ്ട് എന്നോട് ചോദിച്ചു, ഉത്തരല്ല. ഞാൻ ചോദിച്ചു തോറ്റതാ. കേരളത്തിൽ 70-ൽ ക്ഷേത്രത്തിൽ പങ്കെടുത്ത സ്വാമിമാരോട് ഞാൻ ചോദിച്ചു തോറ്റതാ. ഉത്തരല്ല, ഉത്തരമില്ല, സ്ഥാപിക്കാൻ കഴിയില്ല. ആരുടെ എന്താ? നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് നെറ്റ് കയറിയിട്ട് 2015 February 1 ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പണ്ഡിതൻ പറയുന്നത്, അനേക വേദങ്ങളും, അതായത് ഒരു പ്രത്യേക പ്രവാചകനോ ഒരു പ്രത്യേക വേദഗ്രന്ഥമില്ല, അനേക ഗ്രന്ഥങ്ങൾ, അനേക പ്രവാചകന്മാർ, കൃഷീശ്വരന്മാർ, അനേക വ്യാഖ്യാനങ്ങൾ ഒക്കെ ഉള്ളതാണ്. ഒരു ഏകീകരണമില്ല സനാതനധർമ്മത്തിന് എന്ന് അദ്ദേഹം തുറന്നു പറയും. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്, വിശുദ്ധ ഖുറാനാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം. ആ ഖുറാനിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. അത് രണ്ടിലും സഹിഷ്ണുതയെ കുറിച്ച് എന്ത് പറയുന്നു? ഇസ്ലാം സമാധാനമാണ് എന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇവിടെ മനുഷ്യർ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നനുസരിച്ചാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവർ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും അതാ മതത്തിന്റെ ന്യൂനതയായിട്ടാണ് വിലയിരുത്തുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന സകല തോന്നിയാസത്തെയും അതൊക്കെ ക്രിസ്തുമതവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ലോകത്ത് ഏത് മുസ്ലിം നാമധാരി ചെയ്താലും അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരവെക്കുക എന്നുള്ള നട്ടെല്ലില്ലായ്മ, നീതിയില്ലായ്മ, കാര്യബോധമില്ലായ്മ, അത് ലോകത്തിലെ മീഡിയകൾക്കുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, അല്ലാത്തവർക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചു കണ്ടു. എപ്പെട്ട ഒരു മുസ്ലിമിന്റെ തിന്മയെയും ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാം. ആ ഇസ്ലാമിന്റെ പോരായ്മയാണ്, ഖുറാന്റെ പോരായ്മയാണ്, അത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്നാണ് ആളുകൾ പറയാം. നേരെ മറിച്ച് അതേ കാര്യം ഒരു ഹൈന്ദവ നാമധാരി ചെയ്താലോ, മോന് പ്രാന്താണ് എന്നാ പറയാം. ദിയം വെറുതെ പറഞ്ഞല്ല. ഒരു ലെറ്റർ വിവാദം കേരളത്തിലുണ്ടായി. ആദ്യം അത് മുസ്ലിമാണെന്ന് വന്നപ്പോ എന്താ പറഞ്ഞു? മോൻ അൽഖായിദയായിട്ട് ബന്ധമുണ്ട്, മോൻ ലഷ്കറെ തൊയ്ബയായിട്ട് ബന്ധമുണ്ട്. അതേ കത്ത് ഒരു ഹിന്ദു ചെക്കനെ എഴുതി എന്ന് പറഞ്ഞപ്പോ എന്താ അന്നത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു? ഓന് പ്രാന്താണ്, പ്രാന്ത് വിധിക്കപ്പെട്ടൊരു ജനതയായിട്ട് ഹിന്ദുക്കൾ സ്വയം ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ പ്രാന്തന്മാരാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ കുട്ടിനെ വെട്ടിക്കീറി നുറുക്കി കളഞ്ഞു ഒരു RSS കാരൻ, അതിനെപ്പറ്റി എന്താ അവിടുത്തെ മീഡിയകൾ പറഞ്ഞ്? ഓന് പ്രാന്താണ്. സത്യല്ലേ? സത്യല്ലേ? നീതിബോധത്തോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, സത്യല്ലേ? ഓന് പ്രാന്താണ് എന്നാ പറഞ്ഞു.
അതൊരു മുസ്ലിം നാമധാരിയാണെങ്കിലോ? അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച ഏറ്റവും രസകരമായ സംഗതി, നിങ്ങളിപ്പോ ബെൽജിയത്തിന്റെ തലസ്ഥാനത്ത് സ്ഫോടനമുണ്ടായി, പാരീസിൽ 2015 സ്ഫോടനമുണ്ടായി മാർച്ചില്. ഈ രണ്ട് സ്ഫോടനങ്ങളും ലോക മീഡിയകളിൽ വലിയ സ്ഥാനം ലഭിച്ചു. എന്നാൽ ഈ രണ്ട് സ്ഫോടനങ്ങൾക്കിടയിലും ലോകത്ത് 137 പേരെ വരെ കൊന്ന സ്ഫോടനങ്ങൾ നടന്നു, മുസ്ലിങ്ങൾ അല്ലാത്തവർ നടത്തിയത്. എത്രത്തോളം മീഡിയകളിൽ സ്ഥാനം പിടിച്ചു. നമ്മൾ ശരിക്കും ആലോചി, നമുക്ക് ഒരു ജനതയോട് വിരോധം ഉണ്ടാവാൻ പാടില്ല. സത്യസന്ധമായ സമീപനങ്ങളാണ് ലോകത്തുണ്ടാകേണ്ടത് എങ്കിൽ ഗൗരവമായി നമ്മൾ സത്യസന്ധമായ സമീപനമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ, ഞങ്ങളോട് പറഞ്ഞല്ലോ 2015 പാരീസിലെ സ്ഫോടനവും മെനയാന്ന് നടന്ന ബെൽജിയത്തിന്റെ തലസ്ഥാനത്ത് നടന്ന സ്ഫോടനങ്ങളുടെയും ഇടയിൽ 18 വരുന്ന സ്ഫോടനങ്ങൾ നടന്നു ലോകത്ത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, മുസ്ലിം നാമധാരികൾ, ഞാൻ ഈ ISIS എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതല്ലാത്ത ആളുകൾ നടത്തി. മീഡിയകൾ എത്ര പ്രചണ്ഡമായി പ്രചരിപ്പിച്ചു, എത്ര ലോകാടിസ്ഥാനത്തിൽ അതിന് വ്യാപനം കിട്ടി. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ പറയുന്നത് മുസ്ലിങ്ങളിൽ ആരെങ്കിലും തീവ്രവാദികളുണ്ടോ ഇല്ലേ എന്നൊന്നില്ല ഞാൻ പറയുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഇവിടെ നിലനിൽക്കുന്നു. ആ മതത്തിന്റെ പ്രമാണത്തിൽ എന്തുണ്ട്? ആ മതത്തിന്റെ പ്രമാണത്തിൽ എന്തില്ല? ആ മതം ശരിക്കും പഠിച്ചാൽ ഒരാൾക്ക് തീവ്രവാദിയാകാൻ കഴിയോ, ഭീകരവാദിയാകാൻ കഴിയോ, ഓ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രിയനാകുമോ? ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ, ഏത് ലോകത്ത് നിലനിൽക്കുമ്പോഴും ആ ലോകത്തിലെ മതം എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ, ക്രിസ്തു മതം. അതൊരു വ്യക്തി കേന്ദ്രീകൃതമായി നിലക്കണം ലോകത്ത്. ജൈനമതം, ബുദ്ധമതം, ഹിന്ദുമതം, അതൊക്കെ ഭൂമിശാസ്ത്രത്തിന്റെ, ഇപ്പൊ ജൂതമതം അതൊരു ഗോത്രത്തിന്റെ പേരിലാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി കേന്ദ്രീകൃതമോ ദേശ കേന്ദ്രീകൃതമോ ഭാഷാ കേന്ദ്രീകൃതമോ ഗോത്ര കേന്ദ്രീകൃതമോ ആയ ഒരു ശബ്ദമല്ല അത്. ഇസ്ലാം സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിന്റെ ഏത് കാര്യവും സമാധാനമാണ്. ഞാനിത് നിങ്ങൾക്ക് സ്ഥാപിച്ചു തരാൻ എന്റെ ആരോഗ്യാവസ്ഥയും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയണം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു പോയിന്റ്, നിങ്ങൾ ലോകത്തെല്ലാ വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്. ഇപ്പോ ഭഗവത്ഗീത എടുത്തു, 18 അതിന്റെ തുടക്കം എങ്ങനെയാണ്? ആ അധ്യായങ്ങൾ തുടങ്ങണേ എങ്ങനെ? അതുപോലെ ഋഗ്വേദം എടുത്തു, 10 ആ 10 തുടക്കം എങ്ങനെ? മനുസ്മൃതി എടുത്തു, അതിന്റെ തുടക്കം എങ്ങനെ? ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്തു, അതിന്റെ തുടക്കം എങ്ങനെ? ഓരോ അധ്യായത്തിന്റെ തുടക്കം എങ്ങനെ? ഖുറാനിന്റെ ഓരോ അധ്യായത്തിന്റെ തുടക്കം എങ്ങനെയാ? ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഖുറാനിലെ ഒരധ്യായം ഒഴികെ മറ്റെല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പരമകാരുണികനും കരുണാവാരിതിയുമായ, നല്ലൊരു പോയിന്റാണ് പറയുന്നത്, മനസ്സിൽ കുറിച്ചിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ, പരമകാരുണികനും കരുണാവാരിതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ശരിയല്ലേ? 114 തവണ ഖുർആൻ ഇത് പറഞ്ഞു. സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ല തുടക്കത്തിൽ, എന്നാ സൂറത്ത് നംലിൽ 27 അധ്യായത്തിൽ 2 സ്ഥലത്ത് ബിസ്മി തുടക്കത്തിലും അതിന്റെ അധ്യായത്തിനിടയിലും. അപ്പൊ 114 തവണ ഖുർആൻ പരമകാരുണികനും കരുണാവാരിതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പരമദയാലുവും ഏത് മനുഷ്യന്റെ പ്രതിസന്ധികളിലും ഇടപെടുന്ന അങ്ങേയറ്റം കാരുണ്യമുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ സങ്കല്പിക്കുക, ആ മനുഷ്യനിൽ നിന്ന് കാരുണ്യത്തിന്റെ പ്രവർത്തനമല്ലാതെ നശീകരണത്തിന്റെ പ്രവർത്തനം പഠിപ്പിക്കപ്പെടുമോ അയാള്? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അള്ളാഹു പരമകാരുണികനും കരുണാവാരിതിയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികനും കരുണാവാരിതിയുമായ അള്ളാഹു. ഞങ്ങളോട് ചോദിക്കുന്നത് ഒരു വേദഗ്രന്ഥത്തിന്റെ മുഴുവൻ അധ്യായങ്ങളിലും ഈ കാര്യം ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ?
പരമകാരുണ്യകനും കരുണാവാരിധിയും എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് ഓരോ അധ്യായത്തിന്റെ തുടക്കത്തിലും പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എങ്ങനെ ഓരോ അധ്യായത്തിലും പരമകാരുണ്യകനും കരുണാവാരിധിയുമായ എന്ന് ആവർത്തിച്ചു പറയുന്നൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥം അവതരിപ്പിച്ചതാരാ? പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ചോൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ കാരുണ്യത്തിന് വിരുദ്ധമായ സമീപനങ്ങൾ ഉണ്ടാവുമോ? മനുഷ്യൻ ആലോചിക്കേണ്ട ഗൗരവമായ കാര്യമാണ്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ചോൻ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന, ജീവജാലങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം ഉണ്ടാവുമോ? ഒന്നാമതായി ആലോചിക്കേണ്ട പോയിന്റാണ് ഞാൻ പറയുന്നത്. ലോകത്ത് വേറൊരു ഗ്രന്ഥത്തിലും അങ്ങനല്ല, അതോട് മനസ്സിലായിക്കൊള്ളി. രണ്ടാമതായി പറയുന്നത് എന്താണ്? ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നത് എന്താണ്? ഈ ഗ്രന്ഥം കാരുണ്യമാണ്. ഖുർആനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞ എന്താണ്? ഈ ഗ്രന്ഥം കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 58-ാമത്തെ വചനത്തിൽ അല്ല പറയാണ്, കുൽ ബി ഫളിലില്ലാഹി വബി റഹ്മതിഹി. വിശുദ്ധ ഖുർആൻ എന്താണ്? അള്ളാഹിന്റെ ഫളിലാണ്, റഹ്മത്താണ്. ആ റഹ്മത്തായ ഖുർആനിൽ കാരുണ്യ വിരുദ്ധമായ സംഗതി ഉണ്ടാവില്ല. 2-3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്താ പറയണേ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയച്ചത്. 21-ാം അധ്യായം 107-ാമത്തെ വചനം. ഞാൻ 3 കാര്യങ്ങളോട് ചോദിക്കുന്നത് മുസ്ലിങ്ങളോടും കൂടിയാണ്. പരമകാരുണ്യകനായ അല്ലാഹു കാരുണ്യത്തോടുകൂടി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥവും കാരുണ്യം കൊണ്ട് തിരഞ്ഞെടുത്ത ഒരു പ്രവാചകന്റെ അധ്യാപനവും കാരുണ്യവിരുദ്ധമാകുമോ? ഒന്നാമത് ചിന്തിക്കേണ്ടത്, ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം ചിന്തിച്ചോളി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കാരുണ്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശം ഖുർആനിൽ നിന്ന് എനിക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ എന്നേക്കുമായി ഇസ്ലാം ഉപേക്ഷിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്ന് കാരുണ്യത്തിന് വിരുദ്ധമായ, മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒരു വാചകം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ പണി ഇവിടെ അവസാനിപ്പിക്കുന്ന പറയും. നല്ല ചങ്കുറപ്പോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനുഷ്യത്വത്തിനെതിരായി, കാരുണ്യത്തിനെതിരായി ഒരു പരാമർശം കാണാൻ സാധ്യല്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളിൽ എങ്ങനെ തീവ്രവാദികളുണ്ടായി, ഭീകരവാദികളുണ്ടായി? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണല്ലോ. എങ്ങനെ ഉണ്ടായി, എന്തുണ്ടായി? അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ചില ചരിത്രങ്ങൾ വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന ചില ചരിത്രങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖുർആനിലെ ഒരു ആയത്തെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നല്ലോ. സൂറത്ത് ഖസസിലെ 28-ാം അധ്യായത്തിലെ 83-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നതറിയോ? അതേത് സന്ദർഭത്തിലാ പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കിയാൽ വളരെ കൃത്യം. അതായത്, കാറൂൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി നാട്ടിൽ കുഴപ്പമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണാധികാരി, കോടിക്കണക്കിന് ആസ്തിയും അധികാരവും അധികാരത്തിന്റെ താക്കോലുകൾ, ഖജനാവുകളുടെ താക്കോലുകൾ ചുമക്കാൻ ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഭരണാധികാരി. ആ ഭരണാധികാരി ഭൂമുഖത്തുണ്ടാക്കിയ, ആ നാട്ടിലുണ്ടാക്കിയ കുഴപ്പങ്ങളും അഹങ്കാരങ്ങളും ദുരഭിമാനങ്ങളും, അദ്ദേഹം ആ നാട്ടിൽ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളും ഒക്കെ വിലയിരുത്തിയെടുത്ത് അദ്ദേഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനത്തിൽ ആ വചനം നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ ആ വചനം ഉദ്ധരിക്കാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്നറിയോ, സ്ത്രീകളോടും കുട്ടികളോടും ചെറുപ്പക്കാരോടും എല്ലാവരോടും, ഒരു നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്താകണം, നമ്മൾ ആരാകണം
എന്നത് ഗൗരവമായി പഠിക്കണം എന്ന് പറയാനാണ് ഞാൻ എന്ത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താ പറയുന്നത്? തിൽകത് ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയ നിങ്ങൾ? തിൽകത് ദാറുൽ ആഖിറത്തു, ആഖിറത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ പരലോകമുണ്ടല്ലോ, അത് ആർക്കുള്ളതാണ്? അതൊരു ചോദ്യം, ആർക്കുള്ളതാ പരലോകം? അല്ലാഹു പറയാണ് ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഭൂമിയിൽ കലാപമുണ്ടാക്കാത്ത, ഭൂമിയിൽ അഹങ്കാരം നടിക്കാത്ത. അല്ല, വല്ലാത്തൊരു പറയും, നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ ആ ഖുർആന്റെ വചനം? അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്താ പറയുന്നത്? തിൽകത് ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാത്ത, കലാപമുണ്ടാക്കാത്ത, അക്രമമുണ്ടാക്കാത്ത, അരാജകത്വം ഉണ്ടാക്കാത്ത, സമാധാനപ്രിയരായ ആളുകൾക്കുള്ളതാണോ സ്വർഗം? അല്ലാതെ സാധുക്കളായ മനുഷ്യന്മാർ കൂടുന്ന ബസ് സ്റ്റാൻഡിൽ ബോംബിടുന്ന ചേറ്റകൾക്കുള്ളതല്ല എന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്ത് സമാധാനപ്രിയരായ മനുഷ്യർ ജീവിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ ബോംബിടുന്ന മനുഷ്യപിശാചികൾക്കുള്ളതല്ല സ്വർഗം. പിന്നെ സ്വർഗം ആർക്കുള്ളതാ? അല്ലാന്റെ ഖുർആൻ പറയും സ്വർഗം ആർക്കുള്ളതാ? തിൽകത് ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കുള്ളതാ സ്വർഗം? ആർക്കുള്ളതാ സ്വർഗം? സമാധാനപ്രിയരായ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ സ്വർഗം ആർക്കുള്ളതാണ്? നിങ്ങൾക്കറിയാം, പാകിസ്ഥാനിലെ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോ കേരളത്തിലെ കേസരി എഴുതിയ ചില ലേഖനങ്ങൾ ഞാൻ വായിച്ചപ്പോ അതിലുള്ള എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് കുട്ടികളെ കൊന്നാല് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ കൊല്ലരുത് എന്ന് അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഒറ്റ മതേ ലോകത്തുള്ളൂ, ഇസ്ലാം. ഒരു മതവും വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചോ കുട്ടികളെ കൊല്ലരുത് എന്ന് അടിസ്ഥാനപരമായി ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഖുർആൻ. അത് ഭയങ്കരമായ ഒരു തത്വമാണ്. പ്രവാചക തിരുമേനി കുട്ടികളെ കൊല്ലരുത് എന്ന് താത്വികമായി ഗൗരവമായി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ വളരെ ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒരാശയ തലത്തിലെ ഇസ്ലാം എന്താണ്? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇസ്ലാം എന്തിനാണ് ലോകത്ത് വന്നത്? അത് വളരെ പ്രധാനമായി നമ്മളൊന്ന് ചിന്തിക്കുക. ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാം ലോകത്തോട് പറയുന്ന കാര്യം, അത് ഞാൻ ആദ്യം ചുരുക്കി പറയണം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള മതത്തിന് തീവ്രവാദം ഉണ്ടാവുമോ ഭീകരവാദം ഉണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇസ്ലാം ലോകത്ത് കടന്നു വന്നപ്പോഴൊക്കെ ഇസ്ലാം ലോകത്തോട് ഒന്നാമതായി ആവശ്യപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ ഇവിടെ ക്രിസ്തു മതമുണ്ട്, ഹൈന്ദവ മതമുണ്ട്, ജൈന മതമുണ്ട്, ബുദ്ധമതമുണ്ട്, അതുപോലെ വേറെ പല മതങ്ങളും, സാബി മതങ്ങളുണ്ട്, പലതും ഉണ്ട്, ജൂതന്മാരുണ്ട്, അങ്ങനെ പലതും. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഈ മതങ്ങളെല്ലാം ലോകത്ത് മനുഷ്യരോട് ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ? ഒന്നാമതായി പറയുന്ന കാര്യം എന്താ? ലോകത്തോട് അവർക്ക് ആ മതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മൂല്യമായി പറയാനുള്ളത് എന്താ? അവിടെ ഇസ്ലാം മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു സ്വാമിജിക്ക് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു ഉൾക്കാഴ്ച ശരിക്കും ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഈ വെട്ടിത്തെളിച്ച് കീറി മുറിച്ച് ഓരോ സെപ്പറേറ്റ് പറയുന്നത് എന്തിനറിയോ? നന്നായിട്ടൊരു ഉൾക്കാഴ്ച. ആ ഇതൊക്കെ ശരി, എല്ലാം തരക്കേടില്ലാത്ത, എല്ലാത്തിലും നല്ലയുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. എല്ലാത്തിലും നല്ലയുണ്ട്, എല്ലാം നല്ലത് തന്നെ, കുഴപ്പമില്ല, എല്ലാം എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല, എനിക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് പടച്ചോൻ അവതരിപ്പിച്ച, സൂര്യനെ സൃഷ്ടിച്ച, എടോ എന്റെ വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, 715 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച നാദൻ ഒരു മതം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് മതം. അതായത് സൂര്യനെ എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു തന്നു? ഒന്ന് പരിശോധിച്ചോളൂ നിങ്ങൾ. സൂര്യനെ കൊണ്ടുള്ള ഉപകാരം എന്താ? ചന്ദ്രനെ കൊണ്ടുള്ള ഉപകാരം എന്താ? രാവും പകലും മാറി മാറി വരുമ്പോഴുള്ള ഗുണം എന്താ എന്ന് പരിശോധിക്കുക. അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ആ നാഥൻ ഒരു മതം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ റിയാദിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, ഇപ്പൊ നോക്കിയ കമ്പനിയുടെ ഈ മൊബൈൽ
നമ്മൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ, ഇതിനൊരു ചാർജർ ഉണ്ടാവും. നമ്മൾ ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഇതിനൊരു ചാർജർ ഉണ്ടാവും. എന്നാ സാംസങ്ങിന്റെ ചാർജർ ഉപയോഗിച്ചാൽ അത് ചാർജ് ആവൂലേ? ചാർജ് ആവും, സത്യമല്ലേ? പക്ഷെ ഈ മൊബൈലിനോട് ചെയ്യുന്ന ഒരു അക്രമാണ് അത്. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇത് ചാർജ് ആവുമല്ലേ എന്നുള്ള അല്ല വിഷയം. ചിലപ്പോൾ കള്ളുടിച്ചാൽ ദാഹം തീരും, പള്ളം അറിയുകയും ചെയ്യും, ചെയ്യൂലേ? വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും ആ പണി ഇവിടെ നടക്കും. പക്ഷെ ഒന്ന് ചെയ്യാൻ പാടുണ്ടോ ഒന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയം തന്നെയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മൊബൈലിന്റെ ചാർജർ കൊണ്ട് ഇത് ചാർജ് ആക്കുക, ഓഫിലിട്ടിട്ട് ചാർജ് ആക്കുക. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും ഓരോന്നിനും. ആ നിയമം നോക്കിയ കമ്പനി പറയും ഇന്നെന്ന കാര്യം, ഇന്നെന്ന സംഗതി. അത് അതുപോലെ ചെയ്യുന്നതാണ് ഇതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഗുണവും. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവൻ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നൊരു മാർഗദർശനം നൽകുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് ഏറ്റവും സ്വീകാര്യമാണ്. കാരണം എനിക്ക് എന്റെ പുറത്തിരിക്കുന്ന ഒരാളെ പറ്റി സമഗ്രമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ അയാളോട് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന് പറയുന്ന അയാളെ പറ്റി പഠിക്കാതെയാണ്. ഒരാണിനെ പറ്റി പെണ്ണിനെ പറ്റി അറിയാവുന്ന പടച്ചവൻ പെണ്ണുങ്ങൾ സഹോദരിമാരോട് ഇങ്ങനെ പറയാ, സഹോദരന്മാരോട് ഇങ്ങനെ പറയാ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയാ. ആ മാർഗദർശനം എന്താണോ ആ മാർഗദർശനം അവലംബിച്ച് മനുഷ്യർ ജീവിക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടായിട്ടുണ്ട്, ലോകത്ത് ശാന്തി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് ലളിതമായ ഒരു പോയിന്റ്, പെട്ടെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് പറയാം. ഇപ്പം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി നമ്മുടെ നാട് ഭരിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് കെജ്രിവാൾ ഭരിക്കുന്നുണ്ടല്ലോ. അയാൾ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകം എന്താ, ഉമർ ഭരിച്ച പോലെ ഭരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് കാർൽമാക്സ് ഭരിച്ച മാതിരിയാണ്, ലെനിൻ ഭരിച്ച മാതിരിയാണ്, ഹിറ്റ്ലർ ഭരിച്ച മാതിരിയാണെന്ന് ഒന്ന് എന്റെ മൂപ്പർ പറയാതിരുന്നത്? ഈശാനബി ഭരിച്ച പോലെയാണ് എന്റെ മൂപ്പർ പറയാനും, ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭരിച്ച പോലെ ഞാൻ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് എന്റെ പറയാതിരുന്ന്? എന്താ ഉമറിന്റെ പേര് പറഞ്ഞ്? ഞാൻ ആലോചിച്ച പോയിന്റ് അങ്ങളോട് പറയുന്നത്, ലോകത്ത് എത്ര ഭരണാധികാരികൾ ഉണ്ടായിട്ടും ഉമർ ഭരിച്ച പോലെ ഭരിക്കാനാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് കെജ്രിവാളും ഉമർ ഭരിച്ച പോലുള്ള ഭരണമെന്നല്ലെന്ന് മഹാത്മാഗാന്ധിയും പറയാൻ എന്തേ കാരണം? ഹരേ റാം എന്ന് പറഞ്ഞ് മരിച്ചേ മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ട ഭരണം ഉമറിൻ്റെതാകാനുള്ള കാരണം എന്താ? തലച്ചോറ് വർക്ക് ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തേ കൂട്ടരെ അങ്ങനെ? അപ്പൊ ഉമർ ഒരു എക്സ്ട്രാ ഭരണം നടത്തിയ ആളായിരുന്നല്ലേ. ഇനി നിങ്ങളോട് വേറൊന്ന് ചോദിച്ചോട്ടെ, ഈ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? ആ നാട്ടിലെ ദാദ, ക്വട്ടേഷൻ പാർട്ടി അതിന്റെ ഡയറക്ടർ അല്ലേ, കീർമാണി മനോജി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരാള്, പച്ച മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, തമ്മനും ഷാജി എന്നൊക്കെ പറയുന്ന പോലെ ആ നാട്ടിലെ വലിയൊരു ക്വട്ടേഷൻ പാർട്ടി അതായിരുന്നു ഉമർ. ആ ഉമർ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരി ആയതേ ഈ ഖുർആൻ കൊണ്ടാ. ആ നാട്ടിൽ യാചിച്ചൊരു ജൂതന് ഓന്റെ വീട്ടിൽ മാസാന്തം ഓന്റെ ചെലവിന് എത്തിച്ചു കൊടുത്ത നീതിമാനായത് ഉമർ ഈ ഇസ്ലാം കൊണ്ടാ. ആ ഇസ്ലാമാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്ന് കെജ്രിവാൾ ആഗ്രഹിച്ചത് പഠിച്ചു പറഞ്ഞ വർത്താനാ. ആ ഇസ്ലാം ഒരിക്കലും തീവ്രവാദവും ഭീകരവാദവുമില്ല, അത് മനസ്സിലാക്കി തരാനാണ് ഈ സദസ്സ്, ഈ യാത്ര എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരൊറ്റ വാചകവും വെറുതെ ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുക. ഇസ്ലാം ലോകത്തോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഒരു അമ്പലത്തിൽ പ്രസംഗിച്ചു. അപ്പൊ അവിടെ ഒരു സ്വാമിജി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി പറയണം എന്നുള്ളവർക്ക് അയാൾ ഒളിച്ചു നിന്ന് വന്നിട്ട് അയാൾ മാറി നിന്ന്. അപ്പോൾ അയാൾ ഉദ്ഘാടകനായിരുന്നു, ഞാൻ മുഖ്യപ്രഭാഷകനായിരുന്നു. അവസാനം ഞാൻ ഉദ്ഘാടിച്ച് മൂപ്പര് മുഖ്യപ്രഭാഷകനും നടത്തി. ഒരു മാറി നിന്നിട്ട് മൂപ്പരെന്നെ ഖണ്ഡിച്ച് സംസാരിച്ചു എന്ന് മൂപ്പര് സ്വയം വിചാരിക്കുകയാണ്. ഞാൻ എന്താ അവിടെ അവതരിപ്പിച്ച്? ആ അമ്പലത്തിൽ ഇരിക്കുന്ന ഹൈന്ദവരോടും ക്രൈസ്തവരോടും അടുത്ത മതക്കാരോടും നമ്മളൊക്കെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, നമ്മുടെ ദൈവം ഒന്നാണ്, നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനാണ് തല്ലേണ്ടവരല്ല, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്, നമുക്ക് വായും വെള്ളവും നൽകിയ പടച്ചോൻ ഒന്നാണ്, നമ്മൾ കഴുത്തറുത്തതും വർഗീയ കലാപുണ്ടായതും വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിലാണ്, മതങ്ങളുടെ പേരിലാണ്, ആ തമ്മത്തെല്ലാം അവസാനിപ്പിക്കണം എന്നാണ് ഞാനവിടെ പ്രസംഗിച്ച് അവസാനിപ്പിച്ച്. എനിക്ക് മറുപടി പറഞ്ഞാലോ, നമ്മൾ എന്നും തല്ലണം, നമ്മൾ എന്നും അടിക്കണം, എന്നും കുത്തണം എന്നുള്ള ആശയമാണ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു സ്വാമിജിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇതേപോലെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഒരു മാനവ മൈത്രി സമ്മേളനം സൗദി അറേബ്യയിൽ വെച്ചു എന്ന് വിചാരിച്ചോളി, ഒരു സ്വാമിജിക്ക് ഇവിടെ കയറിയിട്ട് ഇങ്ങനെ പറയാൻ കഴിയോ? നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ സദസ്സിൽ ഇരിക്കുന്ന ഹൈന്ദവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, ക്രൈസ്തവരുണ്ടെങ്കിൽ നിങ്ങളും ചിന്തിച്ചോളൂ, ഒരു സ്വാമിജിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയെയും അതിലെ സർവചരാചരങ്ങളെയും ഈ ലോകത്തിലെ അചേതനങ്ങളും സചേതനങ്ങളുമായ സകല വസ്തുക്കളെയും 715 കോടി മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, നമ്മളൊരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെന്ന് ഒരു സ്വാമിജിക്ക് കേരളത്തിൽ പ്രസംഗിക്കാൻ കഴിയുമോ?
കഴിയോ? കഴിയോ? ചിന്തിച്ചോളൂ, നന്നായിട്ട് ആലോചിച്ചോളൂ. കഴിയോ? കഴിയില്ല. ഒരു പള്ളിയിലച്ഛന് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, കന്യാമറിയം ഉണ്ടാകുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു, അവരാരാധിച്ചിരുന്നു. അതുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച പടച്ചോനെയാണ് ആരാധിക്കേണ്ടതെന്ന് വത്തിക്കാനിലെ പോപ്പിന് പ്രസംഗിക്കാൻ കഴിയൂ? കഴിയോ? ഇല്ലെങ്കിൽ എന്തോ ഒരു തകരാറുണ്ടല്ലേ. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന തത്വം പറയാൻ പള്ളിയിലച്ഛനും കഴിയില്ല, സ്വാമിജിക്കും കഴിയില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, പറ്റില്ലേ? ഇന്ന് വരെ നമ്മൾ പറയണതല്ലേ, ലോകത്തോട് നമ്മൾ പറയണം. അത് പറയാൻ ഏത് ആദർശം മനുഷ്യനെ പ്രേരിപ്പിച്ചു? ഇസ്ലാം സഹിഷ്ണുതയുടെ മതം, സമാധാനത്തിന്റെ നിലമുള്ള വിഷയം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണ് സകല മനുഷ്യരും. ജാതിയുടെ പേരിൽ തല്ലരുത്, കടുത്തറക്കരുത് എന്ന് ലോകത്തോട് താത്വികമായി പറഞ്ഞ ഏക മതേതാ? ഇസ്ലാമാണ്. പിന്നെ എങ്ങനെ അത് അത് ജീർണതയുടെ മതമായി? എങ്ങനെ അത് അസഹിഷ്ണുതയുടെ മതമായി? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ഭഗവത്ഗീതയും മനുസ്മൃതിയും മാറ്റിവെക്കുന്നു, അതിൽ ജാതീയത ഉള്ളത് കൊണ്ട് എന്ന് പരസ്യമായിട്ട് അതിന്റെ ആളുകൾ പറയാ ലോകത്തോട്, അതിന്റെ നേതാക്കന്മാർ പറയാ. നമുക്ക് പറയണ്ടോ? ഖുർആൻ ഞങ്ങൾ മാറ്റിയേക്കണ, അതിൽ ജാതീയത ഉണ്ട്. ഇല്ല സുഹൃത്തുക്കളെ, ആ ഖുർആനിൽ ഒരിടത്തും, ഒരിടത്തും. ഞാൻ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ള കേട്ടോ അത് പറയുന്നത്. അപ്പൊ കുറച്ച് ക്രിസ്ത്യാനികളായ ആളുകൾ എൻ്റെ അടുത്ത് ഇസ്ലാമിനെ പറ്റിയും ക്രിസ്തു മതത്തെ പറ്റിയും പറയാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഇരുന്നു, അവർ വന്നു, അവിടെ ഇരുന്നു. ഞാൻ അവരോട്, സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും വലിയ മർമ്മ. ശരിക്കും നിങ്ങൾ കേട്ടോളൂ, ഹൃദയത്ത് കൊത്തിവെച്ചോളൂ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്? ക്രിസ്ത്യാനികളായ നിങ്ങളുടെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം, വളച്ചുകെട്ടി പറയരുത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അദ്ദേഹത്തെ കുറിച്ചുള്ളത് അത് നിങ്ങൾ എന്നോട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സാക്ഷിയെ വഞ്ചിച്ചവരാകും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്നോട് പറയണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വളരെ മോശക്കാരൻ എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. എന്നാലും ഞാൻ തിരിച്ച് അവരോട് വേറൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ശരിക്കും കേട്ടോളൂ. ആ ചോദ്യം എന്താ പറഞ്ഞാൽ, ഈസാ നബിയെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം ഉള്ളത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. ശരിക്കും ചിന്തിക്കണേ, ശരിക്കും ചിന്തിക്കണം. ഈസാ നബിയെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം ഉള്ളത് നിങ്ങൾക്കറിയോ? അപ്പൊ എന്റെ മുമ്പിലിരുന്ന മുഴുവൻ ക്രിസ്ത്യാനികൾ പറയും, നിങ്ങൾക്ക് ഏറ്റവും നല്ല അഭിപ്രായം ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, ഇതാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഉള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏത് സഹിഷ്ണുതയുടെ മതം, ഏത് സഹിഷ്ണുതയല്ല? 2.5 മണിക്കൂർ പ്രസംഗിക്കുന്നുമുണ്ട്, അത് മതി. ഈ വിഷയം കഴിഞ്ഞ് ഇനി നിങ്ങൾ കുറച്ചുകൂടി ഗൗരവപ്പെട്ടു ഒന്ന് കേട്ടോളി. അത് നിങ്ങൾക്ക് ശരിക്കും ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ അമ്മാക്കം വേറൊരാക്കിട്ട് കഴിയൂല. അതെന്താണ്? ദുബായിൽ നിന്ന് ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്, ഹനീഫ എന്ന് പറഞ്ഞിട്ട്, കാസർഗോട്ടുകാരന്. അപ്പൊ അവൻ എന്നോട് പറയണതെന്ന് വെച്ചാൽ, സാർ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ക്രിസ്ത്യാനികളുടെ കൂടെയാണ്, ഞാൻ ഇസ്ലാം വിട്ട് ക്രിസ്തു മതം സ്വീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന് എന്നെ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, മോനെ ഹനീഫ എന്റെ പേരിന്റെ ആശയത്തിന് എതിരാകാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ഹനീഫ എന്ന് പേരിട്ടിട്ട് അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളെ നമുക്ക് ലോകത്ത് കാണാം. പേര് ഹനീഫ എന്നായിരിക്കും, പക്ഷെ അതിന്റെ ഒരു യോഗ്യതയും ജീവിതത്തിലുണ്ടാവില്ല, ഒന്നിലും ഉണ്ടാവില്ല. അപ്പൊ ഞാനോട് ചോദിച്ചു, മോനെ ആ പേരിട്ടിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചു. എന്നാലും ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു, നീ ഇപ്പോ ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ ജീവിച്ചു മരിക്കണം എന്നാണല്ലോ ആഗ്രഹിക്കണത്, ഇസ്ലാം ശരിയല്ല എന്നാണല്ലോ നീ പറയുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മുസ്ലിം ആയ കാലത്ത് നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെറുപ്പായിരുന്നോ ഇഷ്ടമായിരുന്നോ? നിങ്ങൾ ശരിക്ക് ഹൃദയത്ത് 2 ബൃഹത് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കിട്ടാത്തൊരു ഒരു വിവരാ പറയുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഇസ്ലാം ആയ കാലത്ത് നിനക്ക് മുഹമ്മദ് നബീനോട് വെറുപ്പായിരുന്നോ ഇഷ്ടായിരുന്നോ? അപ്പൊ എന്ത് ചോദ്യമാണ്? ബാലുശ്ശേരി, എനിക്ക് ഇഷ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇസ്ലാം ആയ കാലത്ത് യേശുക്രിസ്തുവിനോട് വെറുപ്പായിരുന്നോ ഇഷ്ടായിരുന്നോ? പറഞ്ഞു, ഇഷ്ടായിരുന്നു. മൂസാ നബീനോട് വെറുപ്പായിരുന്നോ ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. മുസ്ലിം ആയ കാലത്ത് ഈസാ നബീന്റെ പേര് കേൾക്കുമ്പോ അലൈഹി സ്വലാത്തു വസ്സലാം നീ പറയോ? ആ പറയാറുണ്ട്. മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോ അലൈഹി സ്വലാത്തു വസ്സലാം നീ പറയോ? പറയാറുണ്ട്. അടുത്ത എന്റെ ചോദ്യം എന്തറിയോ, ഇപ്പൊ ഈ ക്രിസ്ത്യാനി ആയപ്പോ നിനക്ക് മുഹമ്മദ് നബിനെ ഇഷ്ടമാണോ വെറുപ്പാണോ? അവൻ പറഞ്ഞു, എനിക്ക് വെറുപ്പാണ്.
മൂസാനബിനോ വെറുപ്പാണ്. അപ്പൊ മുസ്ലിമായ കാലത്ത് മൂന്ന് നബിമാരോടും വെറുപ്പില്ലാത്ത, ഓരോടൊക്കെ ഇഷ്ടമുള്ള, ഓലെ പേര് കേൾക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളോ ഹൈന്ദവ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, കാരണം മതം തമാശയല്ല, മതം ഒരു കേവല വിനോദല്ല. ഈ സദസ്സിന്ന് പിരിഞ്ഞ് നിങ്ങളോ ഞാനോ മരിച്ചാൽ എനിക്ക് പടച്ചവനോട് പറയാം, എന്റെ സദസ്സിൽ ഇരുന്നു പോലെ പടച്ചവനെ ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളത് കേട്ടിരുന്നു എന്ന് എനിക്ക് പറയാം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി, ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഓ മുസ്ലിമായ കാലത്ത്, ഈ കാസർകോട്ടുകാരനെ ഹനീഫ മുസ്ലിമായ കാലത്ത് സുഹൃത്തുക്കളെ, ഓന് മുഹമ്മദ് നബീനോട് വെറുപ്പില്ല, ഇഷ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അനുയായികളോട് ഒരു വെറുപ്പില്ല. ഓന് ഈസാ നബീനോട് ഇഷ്ടാണെന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോ എന്റെ പ്രാർത്ഥന എന്താ, അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവേ യേശുക്രിസ്തുവിന് നീ രക്ഷയും സമാധാനവും നൽകണേൻ. മൂസാ നബീന്റെ പേര് കേൾക്കുമ്പോ പറയണ എന്താ, രക്ഷയും സമാധാനവും നൽകണേൻ. ഓൻ ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനിയായപ്പോ മുഹമ്മദ് നബീന്റെ പേര് കേൾക്കുമ്പോൾ ലയനത്ത് ചെല്ലുന്നു, മുഹമ്മദ് നബിയും വെറുക്കുന്നു, അതുപോലെ മൂസാ നബിയും വെറുക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനി ആകുന്നതോടുകൂടി സംഭവിക്കുന്ന എന്താണ്, രണ്ട് പ്രവാചകന്മാരുടെ വെറുപ്പും രണ്ട് പ്രവാചകന്മാരുടെ സമൂഹത്തോട് വെറുപ്പും. അപ്പൊ ഏതിനാ സഹിഷ്ണുത? ഇനി ഇതിനേക്കാൾ പൊളിച്ച് ചെയ്താൽ ഈ വിഷയത്തിൽ വേറല്ല. ഇത് കോട്ടയത്ത് ക്രിസ്ത്യാനികളെ നടുവ് പോയിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ അതിനേക്കാൾ വലുതാപ്പ നിങ്ങളോട് ഇവിടെ പറയാൻ, സുഹൃത്തുക്കളെ നല്ലോണം ആലോചിക്കുക, നല്ലോണം ആലോചിക്കുക. ഏത് ഒരാള് മുസ്ലിമായ കാലത്ത് എല്ലാ പ്രവാചകന്മാരോടും ഇഷ്ടം, ക്രിസ്ത്യാനാകുന്നതിനോടുകൂടി രണ്ട് പ്രബല മതത്തിന്റെ പ്രവാചകന്മാരോട് തീർത്താ തീരാത്ത ശത്രുത. അപ്പൊ ഏതാ സഹിഷ്ണുത, ഏതാ സഹിഷ്ണുത അല്ലാത്തത്? തീർന്നില്ല. മൂന്നാമത്തെ പോയിന്റോട് കേട്ടാൽ സഹിഷ്ണുത ഏതിനുണ്ട് ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എവിടെ ഇരിക്കണം നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ലോകത്ത് മുഹമ്മദ് നബിയെ ചീത്ത പറഞ്ഞുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ ലോകത്ത് എമ്പാടുമുണ്ട് അല്ലേ? മഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലല്ലേ അല്ലേ, കേരളത്തിലെ മഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലല്ലേ, അവിടെ മർക്കസുൽ ബിഷാറ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ മിഷണറി കേന്ദ്രല്ലേ, ഫാദർ അലിബി എന്ന് പറഞ്ഞിട്ടുള്ളവിടെ അവിടെ നേരിയ ഒരു പുസ്തകത്തിലുള്ള വാചകം എന്താ പറയുക, നിങ്ങള് മുഹമ്മദ് നബി മദ്യപിച്ച് ചാണകക്കൂനയിലേക്ക് മുഖം കമയുന്ന് വീണ് മരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പച്ച മലയാളത്തില് മഞ്ചേരിയിലെ ഫാദർ അലുവിന്റെ നേതൃത്വത്തിൽ എഴുതിയ പുസ്തകത്തിലുള്ള എന്താണ്, മദ്യപിച്ച് ലെക്ക് കെട്ട് ചാണകക്കൂനയിലേക്ക് മുഖം കമയുന്ന് വീണ് പ്രവാചക തിരുമേനി മരിച്ചു. നഊദു ബില്ലാ. അർണോൾഡ് ടോയംബി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അർണോൾഡ് ടോയംബി പറയാണ്, മദ്യത്തെ കുറിച്ച് പറയുകയും മദ്യമുക്തമായ രാഷ്ട്രം സൃഷ്ടിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക ആൺകുട്ടി പ്രൊഫക്റ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബീനെ കുറിച്ച് എന്ത് പറയുന്നത് മദ്യപിച്ച് ചാണകക്കൂനയിലേക്ക് വീണ് മറിഞ്ഞാള്. ഞാൻ ഇവിടെ ഇരിക്കുന്ന വല്ല ക്രിസ്ത്യാനികളുടെ നിങ്ങളോടും പറയാം, ഈ പള്ളി കൊള്ളാൻ മാത്രം നബീനെ തെറി പറഞ്ഞ പുസ്തകം ക്രൈസ്തവ ലോകത്തുണ്ട്. അട്ടിട്ടാല് ഈ മൂല മുതൽ ആ മൂല വരെ അട്ടിട്ടാല് ബാക്കി കണ്ടെയ്നറിൽ പുറത്ത് നിർത്തേണ്ടി വരുന്ന ഗ്രന്ഥം മുഹമ്മദ് നബിയെ പറ്റി മാത്രം ക്രിസ്ത്യാനികൾ ചീത്ത പറയാൻ എഴുതിയിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം, മുജാഹിദ് ബാലുശ്ശേരി എന്ന എളിയ ഇസ്ലാമിക പ്രബോധകന്റെ ചോദ്യം, ഈസാ നബീനെ ചീത്ത പറഞ്ഞിട്ട് നോക്ക് മനുഷ്യന്മാരെ, ദാ ഇത്ര ഉള്ളൊരു കടലാസ് ഈസാ നബിയെ പറ്റി മുസ്ലിങ്ങൾ വെറുപ്പിന്റെ ഒരു വാചകം പറഞ്ഞ് നിങ്ങൾ ഹാജരാക്കിയ നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കും. ഈസാ നബിയെ കുറിച്ച് മുസ്ലിങ്ങൾ ചീത്ത പറയുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു വാക്ക് പറയുന്ന ഇത്തരമുള്ളൊരു കടലാസ്, ഒരു ഗ്രന്ഥം വേണ്ട, ഇത്തരമുള്ളൊരു കടലാസ് നേരെ വെച്ചു മുഹമ്മദ് നബീനെ ചീത്ത പറയുന്ന 100 കണ്ടെയ്നറിൽ കൊണ്ട് ചേർക്കി തരും ഞാൻ മുഹമ്മദ് നബീനെ പറ്റി പച്ച തോന്നിയാസം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയിലച്ചന്മാരിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഓൻ പറയാണ്, എന്താ നമ്മളെ നബി ഒരുപാട് കെട്ടി അങ്ങനാക്കി ഇങ്ങനാക്കി ആനയാക്കി ചേനയാക്കി. ഞാൻ ചോദിച്ചു, മോനെ ഇതൊക്കെ ആരാ എന്നോട് പറഞ്ഞ്? ഇതൊരു പള്ളിയിലച്ചൻ പറഞ്ഞു എന്നാണ്. ഏയ്, നമ്മുടെ പണി തന്നെ എന്താണ്, ഒരു ജനത പരസ്പരം നേരെ വെച്ച്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ, നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചരിത്രത്തിലൊരു സംഭവം പറഞ്ഞുതരാം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേഗസ് രാജാവ്, ഈ നേഗസ് രാജാവ് എന്ന് പറഞ്ഞ ക്രിസ്തീയ ഭരണാധികാരി, ഈ ക്രിസ്തീയ ഭരണാധികാരിയുടെ സമീപത്തേക്ക് ജഅഫർ ബിൻ അബീ ത്വാലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ശിഷ്യൻ പോവുകയാണ്. അവിടെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ ശരിക്കും മനസ്സ് കുറിച്ചിടണം, നന്നായിട്ട് മനസ്സ് കുറിച്ചിടണം. എന്താ സംഭവം? അബൂ സുഫിയാൻ ചെന്നിട്ട് പറയാണ്, മറിയം ബീവിയെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചും ഇവർക്ക് മോശമായ ധാരണയാണുള്ളത്. ഞാൻ ചുരുക്കി പറയട്ടോ, ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി, സഹിഷ്ണുത എന്നതിനെ വിവരിക്കാൻ ഞാൻ
നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ അവസാനത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരു പിക്ചർ, ശരിക്കുള്ളൊരു സഹിഷ്ണുതയുടെ പിക്ചർ. ജാഫർ ബിൻ അബി ത്വാലിബും ടീമും ക്രിസ്ത്യാനിയായ ഭരണാധികാരിയുടെ നാട്ടിലേക്ക് ചെന്നതാണ്. ആ നാട്ടിൽ ചെല്ലുമ്പോ അബൂ സുഫിയാൻ എന്താ പറയുന്നത് അറിയുന്നത്? അബൂ സുഫിയാൻ പറയുന്നത് ഈശാനബിയെ കുറിച്ചും കന്യാമറിയമ്മനെ കുറിച്ചും ഒക്കെ മുസ്ലിങ്ങൾക്ക് മോശമായ ധാരണയുള്ളത് അവരവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഒന്ന് ചോദിച്ചു നോക്കുന്നു പറയാണ് ആരോട്? നേഗസ് രാജാവിനോട്. അപ്പൊ ഈ സംഭവം ഇളക്കി വിട്ടപ്പോ ജഫർ ബിൻ അബി താലിബ് ഒക്കെ ഭയപ്പെടുകയാണ്. അങ്ങനെ അവരൊരു മീറ്റിംഗ് കൂടുകയാണ്, വാമറവും ശൂറാ ബൈരവും. അവരുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ജാഫർ ബിൻ അബി താലിബ് മാത്രം സംസാരിക്കുമെന്ന് തീരുമാനിച്ച് ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ ജാഫർ ബിൻ അബി താലിബ് സൂറത്ത് മറിയം ഓതി കൊടുക്കുകയാണ്. ശരിക്കും എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം, സൂറത്ത് മറിയം എന്ന് പറയുന്ന ഒരു അധ്യായം, ബൈബിളിൽ മറിയം എന്ന് പറഞ്ഞൊരു അധ്യായമല്ല, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കൂടെ. വിശുദ്ധ ഖുർആനിൽ മറിയം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ, ആ ചാപ്റ്റർ വായിച്ചത് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആർക്ക്? നേഗസ് രാജാവിനെ. അപ്പൊ എന്തേ ഉണ്ടായത് അവിടെ? ആ അധ്യായം വായിച്ചു കേൾക്കേണ്ട താമസം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകയാണ്. ആരുടെ? നേഗസ് രാജാവെന്ന ക്രിസ്ത്യാനിയുടെ. ആ തെറ്റിദ്ധാരണ അവിടെ തീരുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണോ? ഏറ്റവും രസമുള്ള പോയിന്റ് എന്താണ്? യേശുക്രിസ്തുവിന്റെ മാതാവില്ലേ കന്യാമറിയം, ആ മാതാവിനെ കുറിച്ച് ജൂതന്മാരെന്തായിരുന്നു ലോകത്ത് പറഞ്ഞിരുന്നത്? ക്രിസ്ത്യാനികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന, ചൊടിപ്പിക്കുന്ന വാക്ക്. ജൂതം പറഞ്ഞിരുന്ന വാക്ക് എന്താ? പേഴ്ചോളാണ്. ഹാറൂന്റെ സഹോദരി ഇങ്ങനെ പേഴ്ചോയല്ലോ, ഒരു ജാര സന്താനത്തിന് ജന്മം നൽകിയല്ലോ, ഔദുബില്ല. അത് പറഞ്ഞവരാണ് ആര്? ജൂതന്മാര്. ആ വാക്ക് ക്രിസ്ത്യാനികളെ ചൊടിപ്പിക്കുവോ? ചൊടിപ്പിക്കുവോ? ദുഃഖിപ്പിക്കുവോ? ക്രൈസ്തവരെ, ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി പറയണെന്താ? യേശു ക്രിസ്തു ജാര സന്താനാണ്. അപ്പൊ ആർക്കാ സഹിഷ്ണുത ഉള്ളത്? തീർന്നില്ല. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞതോ? ഒന്ന് തീവ്രവാദമാണ്, മറ്റൊന്ന് ജീർണതയാണ്. ഏതാ ജീർണത? യേശുക്രിസ്തു പിഴച്ച പെണ്ണിന്റെ മോനാണ് എന്ന ജീർണിച്ച വാദവും. തീവ്രവാദം ഏതാ? ഈശാനബി ദൈവത്തിന്റെ പുത്രനാണ്. ഇത് രണ്ടിന്റെയും ഇടയിലായിരുന്നു മുസ്ലിങ്ങളുടെ സമീപനം. അതെന്താ? ഇസ്ലാമിന് സഹിഷ്ണുത ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്താ സഹിഷ്ണുത? ഇസ്ലാം എന്താ പറഞ്ഞേ? നിങ്ങൾ നോക്ക്, ബൈബിളിൽ ഈശാനബി കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്താ? ബൈബിളിൽ യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്താ? കാനായിലെ കല്യാണ വിരുന്നിൽ, പച്ചവെള്ളം വീഴ്ഞ്ഞാക്കി മാറ്റിയിട്ട് കുടിപ്പിച്ച് മത്തനാക്കി എന്നാണ് ഒന്നാമത്തെ അത്ഭുതം ബൈബിളിൽ. അതൊരു പ്രവാചകന് യോജിച്ചതാ? കല്യാണ സദസ്സിൽ പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് അത് മദ്യയാക്കിയിട്ട് അത് കുടിച്ചിട്ട് മുമ്പ് കിട്ടിയ മദ്യത്തേക്കാൾ സ്ട്രോങ് ആയിരുന്നു ഇത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോ അബ്കാരി കോൺട്രാക്ടർമാർ ചോദിക്കണം, എന്തറിയോ, യേശുക്രിസ്തുവിന് പച്ചവെള്ളം കള്ളാക്കാമെങ്കിൽ സ്പിരിറ്റ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് കള്ളാക്കിക്കൂടാ? ഏയ്, ക്രൈസ്തവരുടെ ചോദ്യം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിച്ചതാണോ ബൈബിളിൽ? അല്ല, അത് ജൂതന്റെ തന്ത്രമായിരുന്നു. ജൂതന്റെ തന്ത്രമായിരുന്നു യേശുക്രിസ്തുവിനെ മോശപ്പെടുത്തിയാണ് ഒന്നാമത്തെ അത്ഭുതം ബൈബിളിൽ. ഖുർആനിലോ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ വാനോളം ഉയർത്തുകയും യേശുക്രിസ്തുവിന്റെ മാതാവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുമാണ് ഖുർആനിലെ ആദ്യത്തെ അത്ഭുതം. എന്താ അത്ഭുതം? എന്താ അത്ഭുതം? തൊട്ടിലിൽ കിടന്ന് ഈശാനബി സംസാരിക്കുക, യേശുക്രിസ്തു സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? എന്റെ അമ്മാനെ പറ്റി നിങ്ങൾ പറഞ്ഞ തോന്നിയാസം തോന്നിയാസാണ്, എന്റെ അമ്മ പരിശുദ്ധയായ സ്ത്രീയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സഹിഷ്ണുത, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ശരിക്കും ആലോചിക്കണം, വളരെ ഗൗരവമായി പഠിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇസ്ലാമിൽ എവിടെയാ സഹിഷ്ണുത? ഇനി അടുത്ത പോയിന്റ് സൂറത്ത് ആൽ ഇംറാൻ 184-ാമത്തെ വചനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയേ ലോകത്തോട് പറയണം. എന്ത് പറയണം? നബിയേ ലോകത്തോട് പറയണം, നിങ്ങളൊരു പുതിയ പ്രവാചകനായി വന്ന് എല്ലാ മതത്തെയും പൊളിച്ചെഴുതി പ്രവാചകന്മാരെയൊക്കെ തള്ളി ഒരു പുതിയ മതവുമായിട്ട് വന്ന ആളാണ്, എന്ന് ലോകത്തോട് പറയണം എന്നാണോ പറഞ്ഞത്? അല്ല, നബിയേ എന്ത് പറയണം? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം, ഞങ്ങൾ പൂർവ്വ വേദങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നതും പറയണം, ഇബ്രാഹീമിലും ഇസ്മായിലിലും ഇസ്ഹാഖിലും യാക്കൂബിലും വിശ്വസിച്ചു എന്ന് പറയണം, ഈ യാക്കൂബ് നബിക്കും അദ്ദേഹത്തിന്റെ സന്തതികളിലും അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ആ പ്രവാചകന്മാർക്കിടയിൽ ഒന്നും ഞങ്ങൾ ഒരു വേർതിരിവും കൽപ്പിക്കുന്നില്ല, അവരെയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സകല പ്രവാചകന്മാരെ അംഗീകരിക്കുകയും. ഇനി മുസ്ലിങ്ങളുടെ ഒരു മനസ്സെന്താ? യേശുക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ഉടനെ മുസ്ലിം എന്തു പറയണം? എന്തു പറയണം?
അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹിന്റെ രക്ഷയും സമാധാനവും. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ക്രിസ്ത്യ നമുക്കിടയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ നല്ല ചിന്ത പോലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചോ? മനസ്സ് തട്ടി ആലോചിച്ചോ? ഇത് പച്ചക്ക് ഞാൻ പറയാണ്, മനസ്സ് തട്ടി ഗൗരവമായി നാം ആലോചിച്ചു നോക്ക്, ഉണ്ടോ? നല്ലോണം ചിന്തിച്ചു നോക്ക്, ഉണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരെ മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാൻ തീർന്നില്ല. സുഹൃത്തുക്കളെ, ഗൗരവമായ ഒരു പോയിന്റ് കൂടെ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയിലെ മാർക്കറ്റിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്ന് പറയുന്ന പോയിന്റൊക്കെ നിങ്ങൾ പ്രബോധന പോയിന്റുകളാക്കി മാറ്റണം. മദീനയില് ശരിക്കും ചിന്തിക്കാനാണ്, മദീന മാർക്കറ്റിൽ ജൂതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ജൂതന്റെ തൊട്ട അയൽപ്പക്കത്ത് നിന്നുള്ള അയാളുടെ കടയുടെ തൊട്ടടുത്തൊരു മുസ്ലിമിന്റെ കടയായിരുന്നു. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഹദീസിൽ സഹിയായി വന്ന കഥയാ പറയണേ. ജൂതന്റെ കട, അതിന്റെ അപ്പുറത്ത് മുസ്ലിമിന്റെ കട. സ്വാഭാവികമായിട്ടും രണ്ട് കടക്കാർ എന്ത് ചെയ്യും? പരസ്പരം ഒന്നിച്ചിരിക്കും. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ എന്തുണ്ടായി എന്നറിയോങ്ങള്? ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ജൂതൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറഞ്ഞു. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്വം പറയുകയും നബിയെക്കാളും ശ്രേഷ്ഠനാക്കി മൂസാ നബി ആര് അവതരിപ്പിച്ചു? ജൂതൻ അവതരിപ്പിച്ചപ്പോ മുസ്ലിം എന്ത് ചെയ്തു? അൻസാരിയായ മുസ്ലിം ജൂതന്റെ മോന്തക്കുറ്റിക്ക് ഒരു ഒറ്റയടിയോട് കൊടുത്ത് മുഹമ്മദ് നബിനേക്കാൾ മൂസാ നബിനെ മഹാനാക്കിയേ എന്ന് ചോദിച്ചിട്ടാ തല്ലിണ്. ഇനി അങ്ങോട്ടൊന്ന് ശരിക്കും ശ്രദ്ധിച്ചേ, ഈ തല്ല് കിട്ടിയ ജൂതൻ ഉടനെ ചെയ്യുന്നതറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തേക്ക് ഓടുകയാണ്. എന്തിനാ അയാൾ ഓടുന്നത്? അയാൾക്ക് നല്ല ഉറപ്പാണ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നാൽ മുസ്ലിമിനെ നബി നിലക്ക് നിർത്തും, എനിക്ക് അനുകൂലമായി മുഹമ്മദ് നബി വിധിക്കുന്നു. അപ്പൊ ഈ ജൂതൻ ഓടി ചെല്ലുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്. എന്നിട്ട് അദ്ദേഹം പറയണത് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബിയേ, മൂസാ നബീനെ മാത്രം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ അനുയായി എന്റെ മുഖത്തടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തു. നബി കോപാകുലനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിമിനോട് ചോദിച്ചു, നീ ഇദ്ദേഹത്തിന്റെ മുഖത്തടിച്ചോ? അതെ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കറിയോ, ലോകം അവസാനിച്ചിട്ട് ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആള് ഞാനാണ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റുന്നപ്പോ അർശിലേക്ക് നോക്കിയപ്പോ അർശിന്റെ സമീപത്ത് മൂസാ നബി നിൽക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഞാനാണോ മൂസാ നബിയാണോ ആദ്യം ഉയർത്തെഴുന്നേറ്റത്? ആർക്കാണ് മാത്തുള്ളത്? എനിക്ക് അറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഞങ്ങൾ നബിമാർക്കിടയിൽ ഒരു നിലക്കും ഉച്ചനീചത്വത്തിന്റെയോ ഏറ്റക്കുറവുകളുടെയോ വാചകം നിങ്ങൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ഒരു ജൂതനായ മനുഷ്യൻ മൂസാ നബീനെ പുകഴ്ത്തിയപ്പോൾ റസൂൽ എന്താ പറയുന്നത്? ഞങ്ങളെ തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് ഞങ്ങൾ ചെറുത് വലുത് എന്നൊരു പരീക്ഷണത്തിന് നിങ്ങൾ മെനക്കെടരുത്. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു കലാപത്തിന്റെ പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി പഠിപ്പിച്ച മതത്തിന് എന്താ സഹിഷ്ണുതയാണ് സുഹൃത്തുക്കളെ? തീർന്നില്ല. ഖലീഫ ഉമർ ഓരോ ചരിത്രവും ഞങ്ങൾക്ക് പുതുതായി പറഞ്ഞുതരല്ല. നിങ്ങൾ കേട്ടതായിരിക്കാം, ചിലത് കേൾക്കാത്തതായിരിക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അമുസ്ലിം സഹോദരിയോട്, ശരിക്കും ശ്രദ്ധിച്ചോളൂ, മുസ്ലിം അല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട സഹോദരിയോട് ഇസ്ലാം പറഞ്ഞു. ഇസ്ലാം പറയ മാത്രല്ല, ഇസ്ലാം മാത്രമാണ് ശരിയെന്നും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം ഉണ്ടായി. ആർക്ക്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയങ്കര കുറ്റബോധം ഉണ്ടായി. എന്താ കുറ്റബോധം എന്ന് അറിയാം? ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചോ? അങ്ങനെ ഒരു പണി എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് തോന്നുകയാണ്. കുറച്ച് നിർബന്ധ സ്വരത്തിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടോ എന്ന് ആർക്ക് തോന്നുകയാണ്? ഖലീഫ ഉമറിന് തോന്നുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്തറിയോ? രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ അള്ളാഹുവേ, നീ എനിക്ക് മാപ്പ് തരണേ, നീ എനിക്ക് പുറത്തു തരണേ. ഈ മതമാണ് ഇന്ന് ലോകത്ത് അസഹിഷ്. നോക്ക് നിങ്ങൾ, ഒരു സ്ത്രീയോട് ഇസ്ലാം സ്വീകരിക്കാൻ അല്പം നിർബന്ധം ചെലുത്തിപ്പോയോ എന്ന് തോന്നിയപ്പോൾ പോലും അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണാര്? മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നല്ലോണം ആലോചിച്ചോളൂ, ഇനി ഇസ്ലാം ലോകത്തോട് പറയുന്ന ആശയം എന്താ? ശുദ്ധമായ ഏകദൈവാരാധന അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞ ആദർശം എന്താ? ശുദ്ധമായ ഏകദൈവാരാധന. ലോകത്തിലെ വേദങ്ങളൊക്കെ പറഞ്ഞ ആശയം എന്താ? ശുദ്ധമായ ഏകദൈവാരാധന. ഇസ്ലാമിന്റെ സഹിഷ്ണുതയുടെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്ത് ബക്കറ, എന്റെ അർത്ഥം പശു. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം, പശുവിനോട് ഒരു ഉറപ്പും ഇസ്ലാമിനില്ലട്ടോ. പശു എന്ന് പറഞ്ഞ അധ്യായ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം.
അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും പശുവാണോ കാളയാണോ എന്ന് പോലും തിരിച്ചറിയാനുള്ള കണ്ണു പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ത്യയിലെ മനുഷ്യന്മാർക്ക്. ഏത് ഇത് പോത്തിനെ കൊണ്ടുപോയാലും പശുവാണെന്ന് തോന്നിപ്പോവുക അല്ലേ? വല്ലാത്തൊരു ദുരന്തല്ലേ? നിങ്ങളെ ആലോചിച്ചോളു, ഇത് പോത്തിറച്ചിയാണോ കാള്, മാത്രമല്ല തച്ചൊന്നതിന് ശേഷം പോത്തിറച്ചിയാണോ കാളിറച്ചിയാണോ എന്ന് പിന്നെ പരീക്ഷണം എല്ലാം കഴിഞ്ഞിട്ട്. സാധാരണ ട്രെയിനിൽ പോയിട്ട് കയ്യാനിക്കാന്നറിയില്ലല്ലോ. ഇന്ത്യയിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന എന്താണ്, ഓൻ തിന്നത് പന്നിറച്ചോ കാളിറച്ചിയോ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ പശുറച്ചി എന്ന് പറയാ തച്ചടുക്കില്ല അല്ലേ, ചുട്ടടുക്കില്ല. കൊന്നു കഴിഞ്ഞതിന് ശേഷം ഓൻ തിന്നത് എന്താന്ന് നടക്കുക. സത്യല്ലേ? സത്യല്ലേ? അല്ലെ, ഇതുവരെ ഉണ്ടായത് അതല്ലേ? ഇപ്പൊ രണ്ട് ചെറുപ്പക്കാരെ, ഏറ്റവും ചെറിയ പ്രായമുള്ള രണ്ട് കുട്ടികളെ തച്ച് കൊന്ന് തൂക്കി കെട്ടി തൂക്കി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ലോകത്തിന്റെ ഒക്കെ അവസ്ഥ എന്താ? നിങ്ങൾ ശരിക്കും ചിന്തിക്കില്ല, മേനകാ ഗാന്ധി എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേര് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. മേനകാ ഗാന്ധി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. ഈ പെണ്ണിനോട് നിങ്ങൾ ചോദിക്കും, പട്ടിക്കാണോ മൂല്യം, മനുഷ്യനാണോ മൂല്യം? ഓ, ഒന്നും ആലോചിക്കാതെ ചിരിച്ചോണ്ട് പറയും, പട്ടിക്കാ മൂല്യം. പട്ടിനോട് എന്താ അത്ര ഇൻട്രസ്റ്റ്? ഈ പട്ടിപ്രേമ അധികരിച്ചൊരു പെണ്ണുങ്ങൾക്കാ കൂടുതൽ. നിങ്ങൾ ശരിക്കും ആലോചിക്കണം അതിന്റെ ഒക്കെ ഒരു സിദ്ധാന്തം എന്താന്ന്. ഇവിടെ വെച്ച് ഞാനിപ്പോ പറയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് പേളകിയ നായ കടിച്ചിട്ട് അഞ്ചു കുട്ടികൾ മരിച്ചാല് ആ അഞ്ചു കുട്ടികൾ ഡെഡ് ബോഡി മേനകന്റെ മുമ്പ് കൊണ്ടുവച്ച് ഓള് പറയണെന്നറിയോ? സാരല്ല, മനുഷ്യനല്ലേ, പട്ടിനെ തൊടാൻ പറ്റില്ല അല്ലേ? ഇതുവരെയുള്ള ചരിത്രമല്ലേ? ആ എന്താ അങ്ങനെ? ആ എന്താ അങ്ങനെ? മനുഷ്യന് മൂല്യമല്ല പശുവിന് മൂല്യം. മനുഷ്യൻ ഡൽഹിയില് എലീനെ കൊന്നൊരു പയ്യനെ തച്ചു എന്ന് വായിച്ചില്ലേ? നെറ്റിലും പത്രത്തിലൊന്നും വായിച്ചില്ലേ? എലി എന്താ ഗണപതിയുടെ വാഹന പറച്ചോനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും എലി ദൈവമാകുകയാണ്, കപ്പ കൃഷിക്കാർ തെണ്ടിപ്പോവില്ലേ? ആലോചിച്ച് നോക്കി, ഇതൊക്കെ എന്താണ്? മനുഷ്യൻ ശരിക്കും ആലോചിക്കുക, എലിയെ ദൈവമായി ആരാധിക്കുന്ന സ്ഥിതി വിശേഷം ലോകത്ത് സംജാതാകുക. എന്നാലോ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ മാത്രമേ ആരാധിക്കൂ നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങൾക്കിടയിൽ ദർഗയില് അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരെങ്കിലും കൊല്ലലുണ്ടോ? പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. ശരിക്കും പശുവിനെ ആരാധിക്കുന്നവനല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേട ചെയ്യുന്നത് പടച്ചവന്റെ വായു ശ്വസിച്ച്, പടച്ചവന്റെ വെള്ളം കുടിച്ച്, പടച്ചവന്റെ പടപ്പിനെ ആരാധിക്കുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേടാണ്, ഏറ്റവും വലിയ വിവരക്കേടാണ്. ആ വിവരക്കേട് ചെയ്യുന്നവനെ പോലും നമ്മൾ എന്താ ചെയ്യല്? ഓനും സ്വാതന്ത്ര്യമുണ്ട്, ആ വിവരക്കേട് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ലിംഗത്തെ ആരാധിക്കുന്നവരും യോനിയെ ആരാധിക്കുന്നവരും കല്ലിനെ ആരാധിക്കുന്നവരും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന പൂജാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നഗ്നനായിട്ടേ പ്രവേശിക്കാൻ പറ്റൂ. ആണായാലും പെണ്ണായാലും തുണി ഉടുക്കാൻ പാടില്ല. അതവിടെ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയില് ഒരു ഡ്രസ്സും ധരിച്ചിട്ടില്ലാത്ത പുരുഷനെ ആരാധിക്കുന്ന സ്ത്രീകളില്ലേ? ഇല്ലേ? നിങ്ങൾ ചെന്ന് നോക്ക്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. അതൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് ഏത്? ഇന്ത്യ. ഒരാൾക്ക് പശുവിനെ ആരാധിക്കുക, ഒരാൾക്ക് പശുവിറച്ചി തിന്ന, രണ്ടിനും സ്വാതന്ത്ര്യമുള്ളൊരു നാട്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സ് കുറിച്ചിട്ടോ. പന്നിയിറച്ചി എന്താ, ഹറാമോ ഹലാലോ? ഇസ്ലാമിന് ഹറാമാണ്, എല്ലാവർക്കും അറിയാം. അറബ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പന്നിയിറച്ചി എന്താണെന്നാ കരുതുന്നത്? ഹറാമാണെന്നല്ലേ കരുതുന്നത്? എന്നാ അറബ് നാട്ടിൽ പന്നിയിറച്ചി നിന്ന ക്രിസ്ത്യാനികളില്ലേ? അല്ലേ, ചില സൂപ്പർ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി വെക്കണില്ലേ? ലോകത്ത് പല അറബ് രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി വെക്കുന്നുണ്ട്. ആ പന്നിയിറച്ചി വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ മുസ്ലിങ്ങൾ ചുട്ടുകരിക്കുന്നത്? ആ പന്നിയിറച്ചി നിന്ന ക്രിസ്ത്യാനിയോടുണ്ടാരോ പറയുന്നത് അറബ് നാടാണ്, ഇവിടെ പന്നിയിറച്ചി ഹറാമാണ്, ജി ഇവിടുന്ന് തിന്ന എന്നെ കാച്ചിക്കാളെന്ന് പറയുന്നുണ്ടോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സഹിഷ്ണുത അതാണ്. ഞാനിനി ഒന്നുകൂടി പറഞ്ഞുതരാം. മുസ്ലിങ്ങൾ കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് എന്നിരിക്കുക, ഓൻ ക്രിസ്മസിന് പന്നിറച്ചി തിന്നുന്നുണ്ടെങ്കിൽ കാതറാജി ഉണ്ടോ അവിടെ ചെന്നിട്ട് ജെന്താ ജോർജിയെ തിന്നുന്നത് പന്നിറച്ചിയാണ്, പള്ളിയിലെ മൈക്കെടുത്തിട്ട് നാട്ടുകാരേ ജോർജ് പന്നിറച്ചി നിന്ന് വന്നുകൂടി തച്ചുവല്ലാനൊരു ചാൻസ് കിട്ടി എന്നൊരു അനൗൺസ്മെന്റ് മുസ്ലിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ഇസ്ലാമിന്റെ സഹിഷ്ണുത തന്നെയാ അത്. ഇസ്ലാമിനുള്ള സഹിഷ്ണുത ലോകത്തൊരു മതത്തിനുമില്ല, മതസമൂഹത്തിനുമില്ല. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു, ഇസ്ലാമിനുള്ള സഹിഷ്ണുത ലോകത്തൊരു മതദർശനത്തിനുമില്ല. അതൊരു വലിയ സത്യ. ആ സത്യം ഇവിടെ നിഷ്കാസിതമാക്കപ്പെടുന്നു എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടി കേൾക്കണോ? അതുകൂടി വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണ്ടേ. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമായിരുന്നു ആടിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആടിനോട് വലിയ ഇഷ്ടമായിരുന്നു. എത്രത്തോളം പറഞ്ഞാൽ അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ ആ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥിയായിട്ട് ചെല്ലുകയാണ്. നബി ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ഒരു ആടിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണമെന്ന് അറിയോ? അബൂ അയ്യൂബ് അൻസാരിനോട് ചോദിക്കല്ല, ഇത് കറവുള്ള ആടാണോ ഗർഭിണിയായ ആടാണോ? എന്നാ കൊല്ലരുത്, എന്നാ കൊല്ലരുത്, അതൊന്നും അല്ലാത്തൊരവസ്ഥയിലുള്ളതാണോ?
എന്നാ കുഴപ്പമില്ല അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആടിനെ താലോലിക്കുക, ആടിന്റെ അകിടുന്ന് പാല് കറക്കുക, ആടുകുട്ടികളെ മാറോട് ചേർക്കുക, എത്രത്തോളം നേരം മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാന്റെ ചോദ്യം തന്നെ എന്താ, വമാ തിൽക ബി യമീനിക യാ മൂസ, മൂസ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്, പടച്ചോനെ ആടിനെ അലയിച്ചു കൊടുക്കുന്ന ഒരു വടി, പിന്നെ കുത്തിപ്പിടിക്കും, വേറെയും ചില കാര്യങ്ങളുണ്ട് അല്ലേ. അവിടെയും ആടുമായിട്ടാണ് മൂസാ നബിക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കിട്ടണേ എന്നെ ആടിനെ മേയിച്ചിട്ടാണ്. അപ്പൊ ആടുമായിട്ട് മുസ്ലിങ്ങൾക്കുള്ള ബന്ധം എന്താ എന്ന് കരുതി ഏതെങ്കിലും ഒരു ജൂതൻ ആട്ടിറച്ചി തിന്നു എന്നിട്ട് ഓനുണ്ടോ ചുട്ടുവല്ലണ്, ഒരു ക്രിസ്ത്യാനി ആട്ടിറച്ചി തിന്നു എന്നിട്ടോ ഓനെ ചുട്ടുവല്ലണ്. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മാത്രം ഈ പ്രാന്തൻ സിദ്ധാന്തം ഉണ്ടായി? അത് ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ ആചാരനാണ് ഈ വൈകൃതം ഇന്ത്യ രാജ്യത്ത് പഠിപ്പിച്ചത്. ഗോരക്ഷിണി സഭ ഉണ്ടാക്കി. ഇത് ദൈവം ആണ് പശുവെങ്കിൽ പിന്നെന്താ ഗോരക്ഷിണി സഭ? ഗോരക്ഷിണി സഭ എന്ന് പറഞ്ഞാൽ പശുവിനെ സംരക്ഷിക്കുന്ന സഭ. ഞാൻ നിങ്ങൾക്ക് ഒരു വിറ്റ് പറഞ്ഞുതരാം, നിങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. ഒരു പശുവിറച്ചി തിന്നതിന്റെ പേരിൽ ഒരുത്തനെ കൊന്നുനീയരിക്കുക, മറ്റേ പശു ഉണ്ടോ വിചാരിക്കുന്നത് ഞങ്ങളെ വർഗത്തിന് വേണ്ടി ഈ ഇൻസാനിത വേറെ ഇൻസാനിനെ കൊല്ലുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ല? ആ പറഞ്ഞു നിങ്ങൾ മനസ്സിലായില്ല? ഏതെങ്കിലും ഒരു പശു മനസ്സിലാക്കുന്നുണ്ടോ ഈ ഇരുകാലി എനിക്ക് വേണ്ടിയാണ് ഓനെ കൊല്ലണതെന്നും കൊല്ലപ്പെടുന്നതെന്നും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞ പോയിന്റ്? ഈ മനുഷ്യൻ പശുവിന്റെ മാത്രത്തിന് വേണ്ടിയാണ് മരിക്കണേന്ന് ഈ പശുവിനറിയോ? എനിക്ക് വേണ്ടി ഓൻ രക്തസാക്ഷിയായി, 20 പേരെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടുത്തി. മനോഹരൻ ഔഷാദ് എന്തിനാ മരിച്ചതെന്ന് ലോകത്തെല്ലാവർക്കും അറിഞ്ഞൂടെ? ഈ പശുവിനറിയോ ഇവൻ എനിക്ക് വേണ്ടി അഖ്ലാഖിനെ കൊന്നു? ഞാൻ പറയണ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ചൊക്കെ ദൈവം തന്ന തലച്ചോറ് വർക്ക് ചെയ്യുക, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊരു കുഴപ്പമില്ല. സുഹൃത്തുക്കളെ നല്ലോണം ആലോചിക്ക, ഇസ്ലാം ഞാൻ പറയുന്നു ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്ക് സ്വീകരിക്കാൻ പറ്റിയ മതാണ് ഇസ്ലാം, ബുദ്ധിയുള്ളവർക്ക്. ലോകത്തിങ്ങളാൽ ഇത് ഞാൻ എനിക്ക് മനസ്സിൽ വല്ലാത്ത വേദന തോന്നുക, മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക് അത് ഉണ്ടാവും ഹൃദയത്തിൽ വേദന. ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കഥകൾ ആലോചിച്ചു, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ലോകത്തെയും സൃഷ്ടിച്ചൊരു നാഥനെ തിരിച്ചറിയാതെ. ഇപ്പൊ നമ്മള് സാധാരണ ശാസ്ത്രകാരന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ഞാൻ നിങ്ങളോട് പറയട്ടെ, പടച്ചോനെ കണ്ടെത്താത്ത ഒരുത്തനും ബുദ്ധിജീവിയല്ല, ഓം പൊട്ടനാണ്. ഇവിടെ ഇർഫാൻ യോധി ആയത്ത് വിശ്വസിക്കുന്ന മൂപ്പർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് ഒരു അനുബന്ധം ചേർത്തോട്ടെ. നിങ്ങൾ ആയത്ത് ശരിക്കും കേട്ടോ, അദ്ദേഹം ഉദ്ധരിച്ചു നിങ്ങൾ കേട്ടോ. ഖുറാനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 18-ാമത്തെ ആയത്താണ് അദ്ദേഹം ഉദ്ധരിച്ച്. പിന്നെ സൂറത്ത് മുജാദല 58-ാം അധ്യായം 11-ാമത്തെ വചനമാണ് പിന്നെ ഉദ്ധരിച്ച്. എന്താ ഇതിന് അർത്ഥം എന്ന് വല്ലതും നിങ്ങൾ തിരിഞ്ഞോ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്. അപാരമായ ഒരു പ്രയോഗം, എന്താ പറയുക, അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുക, അല്ലല്ലാതെ ആരാധന കർഹനില്ല. ലോകത്തിലെ കോടിക്കണക്കിന് മാലാകമാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലല്ലാതെ ആരാധന കർഹനില്ല. പിന്നെ ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗം എന്താ, ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്, ഇൽമുള്ള ആളുകളും അല്ലല്ലാതെ ആരാധന കർഹനില്ല എന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ശരിക്കുള്ള ഇൽമുള്ളവൻ ആരറിയോ? ആലിമ്, പടച്ചോന്റെ ഏകത്വം തിരിച്ചറിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി. രാഷ്ട്രപതിയല്ല, APJ അബ്ദുൽ കലാമിനെ പോലെ രാഷ്ട്രപതി പദം പട്ടത്തിൽ ഇരുന്നിട്ട് പടച്ചോനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലേ ഓനൊരു ബുദ്ധിയില്ല, ഓനൊരു ബുദ്ധിയില്ല. ഇത് മനസ്സിലായിക്കൊള്ളി. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും സെർ ഐസക് ന്യൂട്ടൻ ആയാലും ഗ്രിഗർ മെൻഡൽ ആയാലും അള്ളാനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഓം പൊട്ടനാണ് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും. കാരണം എന്താ, അതോട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരാം. എന്താ കാരണം? ആ കാരണവും കൂടി നമ്മൾ നന്നായി ബോധ്യപ്പെടണം. എന്താ, ഒരു നല്ല കെട്ടിടം കണ്ടാല്, ഒരു നല്ല കെട്ടിടം കണ്ടാല് നമ്മൾ എന്താ പറയാ, ഈ കെട്ടിടം ഉണ്ടാക്കിയ എഞ്ചിനീയർ ആരാടാ, തരക്കേടില്ലല്ലോ. ഇനി നമ്മൾ പറയും ഒരു ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത കേട്ടാൽ നമ്മൾ ഉടനെ ചോദിക്കും ആരാടാ കവിത രചിച്ച്, ഉഷാറൻ ആരാടാ എന്ന ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ, സ്വാഭാവികമല്ലേ. ഒരു നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ സ്റ്റിച്ച് നടത്തിയ പിന്നെ ടൈലർ ഷോപ്പ് കണ്ട തരക്കേടില്ലോ, ഉഗ്രൻ ആരാത്, അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രമോദം എന്ന് പറഞ്ഞിട്ട് അപാര ടൈലറാണ് എന്ന് നമ്മൾ ഇതെല്ലാം നമ്മൾ പറയും. ഈ പ്രപഞ്ചത്തെ കണ്ട് ടീമിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ട് എന്നുള്ള അന്വേഷണത്തിലേക്ക് ബുദ്ധി വികസിക്കാത്ത രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ബുദ്ധിജീവിയാന്ന് പറയാൻ വിവരമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും കണ്ടിട്ട് അതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ല എന്ന് പറഞ്ഞ് അതിനെ തന്നെ ആരാധിക്കുന്ന പൊട്ടനില്ലേ, ഓൻ ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വമിനൻ നാസി വദ്ദവാബി വല്ലനാമി മുഖ്തലിഫുൽ അൽവാനഹു
كذلك انما يخشى الله من عباده العلماء സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ വചനം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയണെന്നറിയോ? എന്താ അതിൽ പറയണറിയങ്ങള്? ഗൗരവമായിട്ട് ആലോചിച്ച് എന്താ പറയുന്നത്? അല്ലാഹനെ ഭയപ്പെടുക, അറിവുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു 10 മണി മുല്ല ഷാർപ്പ് 10 മണിക്ക് വിടരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏത് ക്ലോക്ക് നോക്കിയാണ് ആ 10 മണി മുല്ല വിടരുന്നത്? ഏത് ക്ലോക്ക് നോക്കിയാണ് എന്റെ പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ ഷാർപ്പ് 10 മണിക്ക് ആ 10 മണി മുല്ല വിടരുന്നത്? 2 പോയിന്റ് അതിലുള്ളത്. സായിബാബ് മരിച്ചിട്ടും 10 മണി മുല്ല വിടർന്നു എന്ന് അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ നിയന്ത്രണം മൂപ്പരുടെ ഉത്തരവാദിത്തത്തിലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, എന്നിട്ട് സൂര്യൻ ഉദിച്ചോ? ഉദിച്ചു. ചന്ദ്രൻ അസ്തമിച്ചോ? അസ്തമിച്ചു. രാവും പകലും ഉണ്ടായോ? എന്താ ഇതിനർത്ഥം? അതിലൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പങ്കാളിത്തവും ഇല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഈ പുരുഷാരത്തോട് വളരെ സന്തോഷമായി, വളരെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് ഈ ഹമീഷ് മിഷയത്തിലൊക്കെ ജീവിച്ചിട്ട് പറച്ചവനെ കണ്ടെത്താത്തവൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? വായും വെള്ളവും ഈ ഭൂമിയും അനുഗ്രഹവും ഈ സംവിധാനം ഒക്കെ ചെയ്തൊരു സംവിധായകനെ ഗൗരവമായി ആലോചിക്കാത്തവൻ സത്യത്തിൽ വിവരമില്ലാത്തവനല്ലേ? നിങ്ങൾ ആലോചിക്ക്, നന്നായി ആലോചിക്ക്. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെയും സൂക്ഷ്മവും സ്ഥൂലവുമായി നിരീക്ഷിക്കുന്നവന് പടച്ചവനെ കണ്ടെത്താതിരിക്കാൻ കഴിയുമോ? അറ്റ്ലാന്റിക് ഓഷനിലെ സുഹൃത്തുക്കളെ, മൈലുകളോളം ശുദ്ധജലവും അതുപോലെ തന്നെ ഉപ്പുജലവും ഒന്നിച്ചൊഴുകുന്നുണ്ട്, ഒന്നിച്ച്. ഞാനത് പറയും നിങ്ങളോട്, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. അതായത് ഒരു ഡെവറയിൽ വെള്ളം, ഒരു ഡെവറയിൽ വെള്ളം, ഒറ്റ ഡെവറയിൽ വെള്ളം, ആ ഡെവറയിലെ വലത്ത് സൈഡിൽ നിന്ന് വെള്ളം മുക്കുമ്പോൾ ഉപ്പുജലം, ഇടത്ത് സൈഡിൽ നിന്ന് മുക്കുമ്പോൾ നല്ല പച്ചവെള്ളം, ഉപ്പില്ലാത്ത. നിങ്ങൾ വിശ്വസിക്കുമോ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ കവർ ഇങ്ങനെ കൊണ്ടുനടക്കണ്? അതുപോലും ഡിസ്റ്റർബാണ് ഒരു ക്ലാസ്സിന്. എന്തേ കവറിലിടാൻ മാത്രം നിങ്ങളെ കയ്യിലുള്ളു? മോനെ മതിയോനെ കവർ അവിടെ ഇട്ടേക്ക്, ഉടക്ക്. എന്തിനാ അങ്ങനെ പറയുന്നറിയോ? ഒരു മിനിറ്റ് പോലും നിങ്ങളെ ശ്രദ്ധ എവിടെയും തെറ്റിപ്പോരുത്. അതിനാ പറയും, നിങ്ങള് ഉമ്മു സവാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, എവിടെയാണെന്നറിയോ? എവിടെയാ? ബഹ്റൈനിലെ, ബഹ്റൈന്റെ കടലിടുക്കിൽ ഉമ്മു സവാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അതായത് യൂറോപ്യൻ കടലിന്റെ ഭാഗത്തേക്ക് ബഹ്റൈന്റെ. ഈ ഉമ്മു സവാലിയുടെ പ്രത്യേകത എന്താ? 3.5 കിലോമീറ്റർ ആണ് ബഹ്റൈന്റെ മനാമ തലസ്ഥാനത്ത്, 3.5 കിലോമീറ്റർ കടലുള്ളോട്ട് ഉമ്മു സവാലി. എന്താ ഉമ്മു സവാലിയുടെ പ്രത്യേകത? സൈറ്റിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്ക്, ഉമ്മു സവാലി. എന്തതിന്റെ പ്രത്യേകത? നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്ന ഉദാഹരണം പറയാം. ഒരു കിണറിന് ഒരു ബക്കറ്റിൽ വെള്ളം മുക്കി, എളുപ്പത്തിൽ ഏത് നാടൻ മനുഷ്യനും ഉൾക്കൊള്ളാൻ, ഒരു കിണറിലെ ഒറ്റ ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിന്റെ ഒരു സൈഡ് ഉപ്പുജലം, ഒരു സൈഡ് ശുദ്ധജലം, നിങ്ങൾ അത്ഭുതപ്പെടുവോ? ഒരു കിണറിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് ആ ബക്കറ്റ് തന്നെ ഒരു സൈഡില് എന്നാ ഒരേ വെള്ളം, പക്ഷെ അതിന് എവിടെയാ മറ? അത് കാണാനില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞു? ബൈനഹുമാ ബർസഖുൻ ലാ യബഗിയാൻ, അല്ലേ? എന്താ അവിടെ ഒരു മറ? ഈ ഉമ്മു സവാലിയുടെ പ്രത്യേകത അറിയങ്ങള്, ഒരേ കടല്, ഒരേ കടല്, അതിൽ ഒരു ഭാഗത്തുനിന്ന് വെള്ളം മുക്കിയ ശുദ്ധജലം, ആഴമേറി ശുദ്ധജലം, അതിന്റെ തൊട്ടുപുറത്ത് എന്തെങ്കിലും ഒരു മറ ഉണ്ടോ? ഇല്ല, ഒരേ വെള്ളം അതിലൊരു. എന്നിട്ട് അവിടെ എന്താ ചെയ്യറിയോ? ഇത്ര വലുപ്പമുള്ള വലിയ പൈപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആ വെള്ളമാണ് ബഹ്റൈനിലെ മുഴുവൻ സ്ഥലത്തും ശുദ്ധജലമായിട്ട് കുടിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഉമ്മു സവാലി എന്താ? അല്ലാഹു 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആനിൽ പറയുന്ന കടലിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. രണ്ടിനെയും നാം ഒഴുക്കി വിട്ടിരിക്കുന്നു, പക്ഷെ ഇങ്ങക്കൊരു മറ കാണാൻ കഴിയില്ല. പക്ഷേ ശുദ്ധജലവും ഉപ്പുജലവും ഒന്നിച്ചൊഴുകും, പക്ഷെ രണ്ടും കൂടിക്കലരില്ല. ഇത് 1400 വർഷം മുമ്പ് പറഞ്ഞിട്ട് അതിപ്പോ ബോധ്യപ്പെടുകയാണ് മനുഷ്യർക്ക്. അതുകൊണ്ട് ആ ഗ്രന്ഥം മനുഷ്യരെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നയിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട്, ഇസ്ലാമിന്റെ യുദ്ധം, ഇസ്ലാം എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു? ഖുർആന്റെ കോപ്പി എടുത്തിരോ. ഇസ്ലാം എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു? അത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, ഇസ്ലാം എന്തിന് യുദ്ധം ചെയ്തു? അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്തോ? അധികാരത്തിന് വേണ്ടി ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്തോ ഇസ്ലാം? ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഇസ്ലാം? ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മഹാഭാരത യുദ്ധം എന്തിനായിരുന്നു? എന്തിനാന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പരിശോധിച്ചോ. കലിംഗ യുദ്ധം എന്തിനായിരുന്നു? നിങ്ങൾ പരിശോധിച്ചോ. ഫ്രഞ്ച് വിപ്ലവം എന്തിനായിരുന്നു? നിങ്ങൾ പരിശോധിച്ചോ. രണ്ട് ലോക മഹായുദ്ധങ്ങൾ എന്തിനായിരുന്നു? നിങ്ങൾ പരിശോധിച്ചോ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് എന്തിനായിരുന്നു? നിങ്ങൾ പരിശോധിച്ചോ. എന്നാൽ ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ? ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ ബദർ യുദ്ധത്തെ പറ്റി പറയണ, ബദർ യുദ്ധം ഉണ്ടായതിനെ പറ്റി പറയണേ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അല്ല എന്താ പറഞ്ഞറിയ, ഞാൻ ആ ഭാഗം തന്നെ കേൾപ്പിച്ചറിയ. സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം 39-41 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് എന്തിനായിരുന്നു ഇസ്ലാമിലെ യുദ്ധം. അത് നിങ്ങളൊന്ന് കേട്ടോളൂ, ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം. സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായമാണ്. ആ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ തിരിച്ചടിക്കാൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പെർമിഷൻ നൽകുകയാണ് മദീനയില് ബദർ യുദ്ധത്തില്. എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. എന്നിട്ട് പറയണത് ശരിക്കും ശ്രദ്ധിച്ചോളൂ, മുസ്ലിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്ത്? അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. കേവല അധികാരം പിടിച്ചടക്കാനോ ഭരണം സ്ഥാപിക്കാനോ ജനങ്ങളെ അതിക്രമിച്ച് കയറാനോ ഒന്നല്ല. അല്ല, ഇസ്ലാമിന് ഭരണം ഉണ്ടായിട്ടുണ്ട്, നല്ല ഭരണം ഉണ്ടായിട്ടുണ്ട്, നീതിപൂർവകമായി ഭരണം നടത്തിയിട്ടുണ്ട്. ഇസ്ലാം ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൂടി ഉൾപ്പെട്ടതാണ് ഇസ്ലാം, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷെ ഇസ്ലാം യുദ്ധം ചെയ്തത് എന്തിനെന്ന് അല്ല പറയട്ടെ. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാ, അല്ലാഹാണ് ഞങ്ങളുടെ പരിപാലകൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണവർ. നോക്കൂ, അല്ല പറയുന്നിടത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾക്കും കഴിയുന്നില്ല, അല്ലാത്തവർക്കും കഴിയില്ല. അല്ല എന്താ പറഞ്ഞേ? അല്ല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതല്ലാത്ത ഒരു തെറ്റും മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ, നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണവർ. അതുകൊണ്ട് അവർ തിരിച്ചടിക്കണം ഒരാദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് അങ്ങനെ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതാല പറയാണ് എന്താ പറയണെന്നറിയോ? എന്തിനാണ് ശരിക്ക് മനുഷ്യരിൽ ചിലരെ ചിലരെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അല്ല പറയാൻ സൂറത്ത് ഹജ്ജിൽ പറയാൻ മനുഷ്യരെ ചിലരിൽ ചിലരെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, യഹൂദ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, അല്ലാതെ ധാരാളമായി ഓർക്കുന്ന മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? മുഹമ്മദ് നബി ആയുധെടുത്ത എന്തിനാ? ഒരു ഹിന്ദുവിന്, ഒരു സന്യാസിക്ക് ആ സന്യാസിയുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഒരു യഹൂദനെ ഓന്റെ ആദർശം റോങ് ആണെങ്കിലും ഓന്റെ ആദർശം ശരിയാണെന്ന് ഓൻ വിശ്വസിക്കുന്ന കാലത്തോളം ആ ആദർശം അനുസരിച്ച് ജീവിക്കാൻ ആ മനുഷ്യർക്ക് മതസ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി. അഥവാ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്ക്, സെക്കുലർ ഇന്ത്യയിൽ എല്ലാ മതസമൂഹങ്ങൾക്കും അവരുടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരാളെ നിലയുറപ്പിക്കുന്നുവെങ്കിൽ ആ പൊസിഷനിലായിരുന്നു ആര്? ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഹജ്ജ പറയുന്നത് ഇസ്ലാം എന്തിനാ യുദ്ധം ചെയ്ത്? എല്ലാ വ്യത്യസ്ത മതസമൂഹങ്ങളുടെയും മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമേറ്റവും. ഈ വചനം മനസ്സിരുത്തി വായിക്കണം ഇനി മുതൽ. ഈ വചനം മനസ്സിരുത്തി വായിക്കണം ഇനി മുതൽ. എന്താ അല്ല പറഞ്ഞത്? മനുഷ്യർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ ലോകത്ത് അവകാശം ലഭിക്കുന്നതിന് വേണ്ടി ഏകദൈവ വിശ്വാസം മദീനയിൽ മക്കയിൽ പ്രചരിപ്പിച്ചിട്ട് ആട്ടിയോടിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്ത ഒരു ജനതയെ വീണ്ടും വരെ അതിക്രമിച്ചപ്പോ. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ യുദ്ധം ചെയ്യുന്ന കാലത്ത് നബി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരി എന്ന നിലക്ക് അന്യ രാജ്യത്തു നിന്ന് ആളുകൾ ഒരു രാജ്യത്തെ കടന്ന് ആക്രമിക്കുമ്പോൾ അതിനെ തടുക്കുക എന്നുള്ളത് ആ ഭരണകൂടത്തിന്റെ പ്രാധാന്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത്. അത് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി യുദ്ധരംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? യുദ്ധരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? കുട്ടികളെ കൊല്ലരുതിട്ടോന്ന്. പേർത്തും പേർത്തും നബി യുദ്ധത്തിന് പോകുന്ന മുസ്ലിമീങ്ങളോട് എന്താ പറയണേ?
നോക്കേ, മുസ്ലിം ചെറുപ്പക്കാരോട് യുവാക്കളോട് നബി എന്താ പറയണേ? അല്ലാന്റെ നാമത്തിൽ, റസൂലിന്റെ നാമത്തിൽ അരുത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് ഒന്ന്, നിങ്ങൾ അവരിലെ സ്ത്രീകളെ കൊല്ലരുത് രണ്ട്, അവരുടെ മഠാധിപതികളെ നശിപ്പിക്കരുത്, അവരുടെ മഠങ്ങൾ നശിപ്പിക്കരുത്, തീർന്നില്ല അവരുടെ പൊതുമുതലുകൾ നശിപ്പിക്കരുത്, തീർന്നില്ല അവരുടെ ജലതടാകങ്ങൾ നശിപ്പിക്കരുത്, തീർന്നില്ല അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെടികളോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. ഒരു യുദ്ധരംഗത്ത് ഇത്രയേറെ നിർദ്ദേശം നൽകിയ ഏത് നേതാവുണ്ട് മനുഷ്യരെ ലോകത്ത്? കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്, ജലതടാകങ്ങൾ നശിപ്പിക്കരുത്, അവരുടെ സന്യാസി മഠങ്ങൾ തകർക്കരുത് എന്ന് ലോകത്തോട് പറയുന്ന ഒരു വിശ്വാചാര്യൻ വേറെ ഏതുണ്ട്? ഇനിയോ യുദ്ധരംഗത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടത് കണ്ടു. പ്രവാചക ദിനമേനി, പാകിസ്ഥാനിലെ കുട്ടികളെ കൊന്നില്ലേ? ഇസ്ലാം ചോദിക്കണു. ഇസ്ലാം അല്ല കൊന്നത്, അമേരിക്കൻ പട്ടാളാ കൊന്നത്. അമേരിക്കൻ പട്ടാള, USA എന്ന് എഴുതിയിട്ടുള്ള ചാപ്പ കുത്തിയ പട്ടാളക്കാരാ കൊന്നത്. സംശയമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇന്ത്യയിൽ ബജ്രംഗ്ദളിന്റെ മഹാരാഷ്ട്രയിലെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടിയല്ലോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്കത് ഓർക്കൽ പ്രാധാന്യമാണ്. മഹാരാഷ്ട്രയിൽ ബജ്രംഗ്ദളിന്റെ ഓഫീസിൽ ബോംബ് പൊട്ടിയല്ലോ. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ഹേമന്ത് കർക്കറെ ആദ്യം ചെക്ക് ചെയ്ത സംഭവം, ഹേമന്ത് കർക്കറെ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഹേമന്ത് കർക്കറെ ബജ്രംഗ്ദളിന്റെ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താ? കൃത്രിമ താടി, കൃത്രിമ തൊപ്പി, കൃത്രിമ ജുബ്ബ. ആർക്ക്? RSS കാർക്കും BJP കാർക്കും. എന്തിന് ഇത് ചെയ്ത്? മുസ്ലിമാണ് വരുത്തി തീർക്കാൻ. ഇനി നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ലോകത്തിലെ അമേരിക്ക, ബ്രിട്ടൻ, അതുപോലെ പിന്നെ ഇസ്രയേൽ ചെയ്യുന്ന പണി എന്താ അറിയുന്നത്? ജൂതനെ, ക്രിസ്ത്യാനിയെ മുസ്ലിമാക്കി വളർത്തുക, ഓനെ ഖുർആൻ പഠിപ്പിക്കുക, ഓനെ പ്രബോധകനാക്കുക, ഓനെ പണ്ഡിതനാക്കുക, എന്നിട്ട് ഒരു പറ്റം പ്രാന്തൻ യുവാക്കൾക്ക് നേതൃത്വം നൽകുന്നവനാക്കുക. ഓൻ ക്രിസ്ത്യാനിയാണ് ഫലത്തില്, ഓൻ ക്രിസ്ത്യാനിയാണ് ഫലത്തിൽ. ഓൻ താടി വെച്ചിട്ടുണ്ട്, തൊപ്പിട്ടിട്ടുണ്ട്, ജുബ്ബട്ടിട്ടുണ്ട്, അറബി വേഷിട്ടിട്ടുണ്ട്, ചില മുസ്ലിം സമൂഹത്തിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഓൻ അടിസ്ഥാനപരമായി ജൂതനാണ്, ഓൻ അടിസ്ഥാനപരമായി ക്രിസ്ത്യാനിയാണ്. ലോകത്ത് എത്ര നടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ? അതൊക്കെ ആരിവിടെ ജനങ്ങൾ ഒളിവാക്കുന്നത്? ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടാൻ വേണ്ടിയാണ് താജും മൊബ്രോളിലും ബോംബാക്രമണം ഉണ്ടായത് എന്നുള്ളത് ആർക്കാ മനസ്സിലാത്ത്? ആർക്കാ മനസ്സിലാത്ത്? ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഇരുന്ന് ചിന്തിച്ചൊരു കാര്യം ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം, ബെൽജിയം എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് സ്വതന്ത്രമായിട്ട് ഉന്തുവണ്ടിയായിട്ട് ഒരു പോന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? എയർപോർട്ടിലെ അധികൃതരും എയർപോർട്ടുകാരും അവിടുത്തെ ആളുകളും അറിഞ്ഞുകൊണ്ട് ഓല് സ്വതന്ത്രമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പോക്കറ്റിൽ താക്കോല് കീക്കി നെല്ലിയാൽ ഇന്നെ നിങ്ങളെ ഇട്ട് വട്ടം കറക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് എയർപോർട്ടിലൂടെ കടന്നു വന്ന് സുന്ദരമായിട്ട് ബോംബിടണമെങ്കിലേ എയർപോർട്ടിലെ അധികൃതർ കണ്ണ് ചുമ്മിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയും കഥയും. VS അച്യുതാനന്ദ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കണ മനുഷ്യർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ടോണി ബ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടപ്പോ ഉണ്ടോ അല്ലേ? ആരായിരുന്നു മൂപ്പര്? മുമ്പത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. മൂപ്പര് എന്താ ലോകത്തോട് പറഞ്ഞേ? ഞാനല്ല, മൂപ്പര് എന്താ പറഞ്ഞു ലോകത്തോട്? ഞങ്ങൾ ഇറാഖിനെ ആക്രമിച്ചു. ആര്? ഞങ്ങള്. ആരാ ഞങ്ങള്? അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും. ഞങ്ങള് ഇറാഖിനെ ആക്രമിച്ചു. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തു പറ്റി? തെറ്റുപറ്റി. ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടി, ഇന്റലിജൻസിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് റോങ് ആയിരുന്നു. മൊസാദ്, അമേരിക്കൻ ഇന്റലിജൻസ്, ഇത് രണ്ടും ആരാ രൂപീകരിച്ച്? ഇത് രണ്ടും ഇസ്ലാമിനെതിരായിട്ട് രൂപീകരിച്ച തീവ്ര കൂട്ടായ്മയാണ്. ഓല ഇൻഫർമേഷൻ, എന്നിട്ട് ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇറാഖില് ആറ്റം ബോംബ് തപ്പിയറിഞ്ഞിട്ട് പെരിച്ചായിനെ പോലും കിട്ടിയില്ല. സദാം ഹുസൈനെ പെരുന്നാൾ ദിവസം തൂക്കിക്കൊല്ലുകയും ചെയ്ത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കുന്ന, ഒരു പെരുന്നാൾ ദിവസം സദാം ഹുസൈനെ തൂക്കിക്കൊന്നെന്തിനാ? നല്ലൊരു ദിവസം സദാം ഹുസൈനെ കൊല്ലുമ്പോൾ മുസ്ലിങ്ങൾക്ക് വികാരം ഉണ്ടാക്കുക, എന്നിട്ട് ഓലെ തെരുവിലിറക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ടോണി ബ്ലെയർ ലോകത്തോട് രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, ISIS ഉണ്ടാക്കിയ ഞങ്ങളാണ്. ആരെങ്കിലും വായിച്ചത് ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ കോളത്ത് കൊടുത്തു, വേറെ എവിടെങ്കിലും വാർത്തയായോ? അത് എല്ലാ പത്രങ്ങളിലും അന്ന് ഒരു ചെറിയ കോളോ, ISIS ഉണ്ടാക്കിയ ഞങ്ങളാണ്. ISIS ക്യാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഡയറക്ടർ 3 കോടി രൂപ കൊടുത്തു. 3 കോടി രൂപ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട. അതാ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ നഷ്ടമായിരിക്ക, ഇനി ISIS പരിക്ക് പറ്റുന്ന പട്ടാളക്കാരെ ചികിത്സിക്കുന്ന എവിടെയാണ് അറിയാം നിങ്ങൾക്ക്? ടെല്ലവീവില്. ആരെ ചികിത്സിക്കുന്നത്? ജൂതന്മാര്. എന്തോലൊക്കെ തമ്മിലുള്ള ബന്ധോ?
ഓരൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട്. എല്ലാവരും നല്ലോണം മനസ്സിലാക്കുക. സംജോത സ്ഫോടനമുണ്ടായി, മക്ക സ്ഫോടനമുണ്ടായി, പല നിരക്കുള്ള സ്ഫോടനങ്ങളുണ്ടായി. അതൊക്കെ ചെയ്തത് മുസ്ലിങ്ങളല്ലാന്ന് ബോധ്യപ്പെട്ടു. അത് പിടിക്കുമെന്ന് എത്രത്തോളം അറിയോ? അതിന്റെ സൂത്രധാരന്റെ തൊട്ട് പിറകിൽ ഹേമന്ത് കർക്കറിന്റെ കൈ ആളുടെ ഷോൾഡറിന്റെ ബടം വരെ എത്തി. അത് തൂക്കും പറഞ്ഞപ്പോ ഇനി ഹേമന്ത് കർക്കറിനെ വെച്ചേക്കരുതടോ, ഓനെ തട്ടണം. അതിനെന്താ പണി? അതിനൊരു രാജ്യത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നിട്ട് താജിലും ഓബ്രോളും പരിസരത്തും ഒക്കെ ഒരു ചെറിയ നാടകം ഉണ്ടാക്കിയിട്ട് ഹേമന്ത് കർക്കറയെ അവിടെ എത്തിക്കണം, എത്തിച്ചിട്ട് കൊല്ലണം. കൊന്നത് ഇന്ത്യയിലെ ബാക്കി ഇങ്ങള് വായിച്ചോളി കേട്ടോ. അതെ, അവിടെ ഉണ്ടായത് ആരാ? വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും നശിപ്പിച്ചത് അമേരിക്ക. അമേരിക്ക ആര്? അമേരിക്ക. 150 തെളിവുകൾ അന്ന് ലോകത്തുള്ളത്, 150 തെളിവുകൾ. നിഷേധിക്കാൻ കഴിയോ? ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളോട് ശരാശരി മദ്രസില അഞ്ചാം ക്ലാസ് വരെ പഠിച്ചോലി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയും, ഏത് മദ്രസില ഞങ്ങളെ മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചത് ഉണ്ടോ? ഉണ്ടോ? സുന്നിയും മുജാഹിദും ജമായത്തും ഖാദിയാനും തബ്ലീഗ് ഏതൊക്കെ ദുനിയാവില് മുസ്ലിം സംഘടനകൾ ദുനിയാവില് ആരൊക്കെ ഉണ്ടോ, ഏത് മദ്രസിലാണ് മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചത്? ഒരു മദ്രസിലും ഇല്ലാന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മദ്രസിലും മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ലോ? ഇല്ല. ഇനി ഇസ്ലാമിന്റെ ഈ മൻഹോളിൽ മരിച്ച നൗഷാദിനെ പറ്റി എനിക്കറിയാം. നൗഷാദിനെ പറ്റി വ്യക്തിപരമായി അറിയാന്നാ പറയുന്നത്. ഈ നൗഷാദിനെ മൻഹോളിൽ ഇറങ്ങി പോരാടാൻ പ്രേരിപ്പിച്ച ഘടകം തന്നെ എന്താ അറിയുന്നത്? സൂറത്ത് മാഇദയിലെ 32-ാമത്തെ വചനം. എന്താ വചനം? നീ കാരണമായി ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ നീ കാരണമായ ഒരാൾ കൊല്ലപ്പെട്ടാലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ. 715 കോടി മനുഷ്യരെ കൊന്നവനെ പോലെയാ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്ന. പിന്നല്ല ISIS ഉണ്ട്, ഈ ബോംബിട്ടിട്ട് 150 ആളെ കൊല്ല. ഒരു മനുഷ്യനെ കൊന്നാൽ 715 കോടി മനുഷ്യർ. ഞാൻ അതിന് നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞുതരാം. 6 പേരെ കൊന്നൊരു കുറ്റവാളിനെ നമ്മുടെ കോടതിയിലേക്ക് എങ്ങനെയാ കൊണ്ടുവരിക? 2 കാലിലും ചങ്ങലിട്ട് 2 കൈയിലും ചങ്ങലിട്ടിട്ടല്ലേ 6 പേര് ഒന്നിച്ചു കൊന്നാ കൊണ്ടുവരിക അല്ലേ? എങ്കിൽ 715 കോടി മനുഷ്യർ ഒന്നിച്ചു കൊന്ന ഒരുത്തൻ എത്ര ഭീകരവാദിയാ? ഇസ്ലാം പറയുന്ന എന്താണ്? ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ, ഒരു ഹിന്ദുവിനെ, ഒരു ക്രിസ്ത്യാനിയെ, വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവനെ, അന്യായമായി ഇനി ഏത് വിഭാഗത്തിൽപ്പെട്ടവനെ കൊന്നാലും, തെൽമൂദ് എന്നൊരു ഗ്രന്ഥമുണ്ട് ജൂതന്മാരുടെ കയ്യിൽ, ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത്? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വചനം എന്താ അറിയോ? അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ. അകാരണമായൊരു മനുഷ്യനെ കൊന്നാൽ അത്ര വലിയ സ്ഥാന. നിങ്ങൾക്കറിയോ കുട്ടികൾ കൊല്ലപ്പെട്ട് കണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി ചോദിച്ചു, ആരാ ഈ കുട്ടികളെ കൊന്നത്? ആരാണ് ഈ കുട്ടികളെ കൊന്നത്? അപ്പൊ അവർ പറഞ്ഞു, നബിയെ, ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള കുട്ടികളല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കെന്താ? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യക്കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടുകൂടിയാ ജനിക്കുന്നത്. എന്നാൽ ലോകത്ത് വേറൊരു പ്രത്യേക ശാസ്ത്രം ഉണ്ട്. ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ്, ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ്. സെന്റ് പോളിന്റെ തിയറി അതാണല്ലോ, ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ്. പ്രവാചകൻ പറയുന്നതോ, ഏത് മതവിഭാഗത്തിലോ ജനവിഭാഗത്തിലോ ഇനി മതമില്ലാത്തടത്തോ എവിടെ ജനിച്ചോട്ടെ ആ കുട്ടി പരിശുദ്ധനാണ്. എത്ര മഹത്തരമായ തത്വം! ഒരു സ്ത്രീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നീ എന്തിന്, എന്തിനാ സ്ത്രീയെ? അവർ പറയാണ്, നബിയെ, ശത്രുക്കൾക്ക് ആയുധം എടുത്തു കൊടുത്ത സ്ത്രീ അവര് ആയിക്കൊള്ളട്ടെ, സ്ത്രീകളെ നേരെ അതിക്രമം കാണിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. എങ്കിൽ എങ്ങനെ ISIS ഒരു വീടിന്റെ ഫ്ളാറ്റിന്റെ ഒക്കെ മുകളിൽ കൊണ്ട് ഈ ബോംബിടുക? ഇസ്ലാമല്ല. ഇസ്ലാമിന് ഒരു കാരണവശാലും അതിന് സാധ്യമല്ല. മാത്രമല്ല, വല തുഫ്സിദു ഫിൽ അർളി ബാദ ഇസ്ലാഹിഹ, ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിന് ശേഷം സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനു ശേഷം, ശുദ്ധ ഏകദൈവ ആരാധന പഠിപ്പിച്ചതിന് ശേഷം അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകരമാണ് സമൂഹത്തിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു കാരണവശാലും സമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തരുത് എന്നാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാം ഒരു കാരണവശാലും തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ പഠിപ്പിക്കുന്നില്ല. മതത്തിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ലക്കും ദീനക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്കിന്റെ മതം. ഞാൻ മദീനയിൽ ചെന്നിട്ട് മദീന കരാർ എന്ന് പറഞ്ഞ കരാറിനെന്താ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മതമുണ്ട്, നിങ്ങൾക്ക് ആ മതത്തിന്റെ തത്വം അനുസരിക്കാം, പരസ്പരം നമ്മൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്. മറ്റു രാജ്യത്ത് നിങ്ങോട്ട് വന്നാൽ നമ്മൾ ഒന്നിച്ചവരെ ആക്രമിക്കും. ഓരോരുത്തരുടെ മതത്തിനും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാകും. ആരും അതിക്രമങ്ങൾ കാണിക്കില്ല എന്നാണ്. ഹീലിയായി മഹാനായ ഖലീഫ ഉമർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൊടുത്ത കരാറെന്താ? നിങ്ങളുടെ മത ചിഹ്നങ്ങളെ ഞങ്ങൾ അനാദരിക്കില്ല, നിങ്ങളുടെ മതാരാധനയ്ക്ക് ഞങ്ങൾ തടസ്സമാവില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. ഇവിടെ മനുഷ്യർ ബഹുമാനിക്കപ്പെടും, ഇവിടെ മനുഷ്യർ റെസ്പെക്ട് ചെയ്യപ്പെടുന്നല്ലേ. ചെങ്കീസ് ഖാന്റെ പട്ടാളം മംഗോളിയ കടന്നു വന്നപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞെന്താ? നമ്മൾ ഏറ്റവും പരിഗണിക്കുക നമ്മുടെ ഇതര മത സമൂഹത്തെയാണ്, നമ്മുടെ ദിമ്മത്തിലുള്ളവരെ, നമ്മുടെ സംരക്ഷണത്തിലുള്ള ആളുകളെയാണ്. ആ ആളുകളുടെ കാര്യമാണ് പരിഗണിക്കുക മുസ്ലിങ്ങളെക്കാളും. അമുസ്ലിങ്ങളുടെ സംരക്ഷണം ഒന്നാമത്തെ കാര്യമാണ് നമുക്ക്. അതായിരുന്നു ഇസ്ലാം. ലാ യൻഹാകുമുല്ലാ അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുക്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുക്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. അവരോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. അവരോട് നീതിയോടുകൂടി പെരുമാറണം. അത് അല്ലാഹുവിന് ഇഷ്ടമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അമുസ്ലിങ്ങളോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് പല ബോംബാക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്റെ ഭാഗമാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കും. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട അറിയോ? ലോകത്ത് ഇന്ന് ബോംബിങ് നടക്കുന്നത്, ഞാൻ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞുതരാം, അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഓരോല കാര്യം മാത്രം നോക്കിയാൽ ലോകം നന്നാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിന്റെ അസ്വസ്ഥത അവസാനിപ്പിക്കാനുള്ള ഏക വഴി എന്തറിയോ? അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രയേൽ ഒരു മൂന്നാളും മനുഷ്യന്മാരെ കാര്യത്തിൽ ഇടപെടാതെ ഒരു പിശാചായിട്ട് അങ്ങനെ ജീവിക്കുക, പിശാചായിട്ട് മരിക്കുക, അതാണ് ഓലെ വിധി. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് ആരാ? അപ്പൊ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. നമ്മൾ നോക്ക്, പച്ചക്കറി മാത്രം തിന്ന ആളായിരുന്നു ഹിറ്റ്ലർ, പച്ചക്കറി മാത്രം തിന്ന ക്രിസ്ത്യാനി. ആ ഹിറ്റ്ലർ 60 ലക്ഷം ജൂതന്മാരെയാണ് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന്. 60 ലക്ഷം ജൂതന്മാരെ. ഇസ്ലാം തുടങ്ങിയ ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇസ്ലാം മൊത്തം, ഇസ്ലാമിക യുദ്ധത്തിൽ പോലും എത്ര മനുഷ്യർ? 10,000-ന്റെ താഴെ മനുഷ്യരെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഫ്രഞ്ച് വിപ്ലവത്തിലും റഷ്യൻ വിപ്ലവത്തിലും ഉക്രൈനിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളിലും രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാൻ എന്ന ക്രിസ്ത്യാനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ബോംബറാക്രമണത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? 370,000 ആളുകളാണ്, കൈകാലുകളില്ലാത്തവർ ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും. ആരെ ഇതുണ്ടാക്കിയത്? ആരാതുണ്ടാക്കിയത്? നിങ്ങൾ പരിശോധിച്ചോ. ഇനി മേനകൻ ബേഗണി എന്ന് പറയുന്ന ലോകം കണ്ടൊരു വലിയ ഭീകരവാദി ഉണ്ടായിരുന്നു, മേനകൻ ബേഗണി. നിങ്ങളെ നെറ്റിൽ പരിശോധിച്ച ആ പേര് അടിച്ചെടുത്ത് ഈ മേനകൻ ബേഗണി ആരായിരുന്നു? 248 ബോംബാക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആരാണ് ആള്? ഈ മേനകൻ ബേഗണി. മേനകൻ ബേഗണി പിന്നീട് ആരായി? ഇസ്രയേൽ പ്രധാനമന്ത്രിയായി. ഇസ്രയേൽ പ്രധാനമന്ത്രിയായി. ഇസ്രയേൽ പ്രധാനമന്ത്രിയാകെ മാത്രമല്ല, പിന്നീട് സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും കിട്ടി. ആർക്ക്? ആർക്ക്? ഈ മേനകൻ ബേഗണിക്ക്. അതുപോലെ ഒരു കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും വിസയും പാസ്പോർട്ടും നിഷേധിച്ചാക്ക് ഇന്ന് ലോകത്തെവിടെയും നടക്കാം, ലോകത്തെവിടെയും നടക്കാം. അങ്ങനത്തെ ഒരവസ്ഥ ഇന്ന് ഉണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് ലോകത്ത് പല തീവ്രവാദവും നടത്തി മനുഷ്യരെ കുരുതി കൊടുത്ത് കൊന്ന് കൊരവിളി നടത്തിയവർ ഇന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി രാജ്യത്തും ലോകത്തും അധികാരത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കുന്നു എന്ന ദയനീയമായ കാഴ്ച അതിവിടെ കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്തറിയോ? ഞാൻ തുറന്നൊരു പുസ്തകമായതുകൊണ്ട് പറയാണ്, ലോകത്ത് അനീതി എന്ന് പറയുന്നതുള്ളത് കൊണ്ടാണ് ബോംബാക്രമണം ഉണ്ടാകുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഇന്ത്യയും ലോകത്തുള്ള മൂന്നാംകിട രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഒരു ജനതയോട് കാണിക്കുന്ന അസഹിഷ്ണുതയുടെയും അനീതിയുടെയും അനന്തര ഫലമാണ് ലോകത്ത് വീണുകൊണ്ടിരിക്കുന്ന ബോംബുകൾ. ഒന്ന്. രണ്ടാമത്തേത്, പാശ്ചാത്യ സാമ്രാജ്യ ശക്തികൾക്ക് ഇസ്ലാമിനോട് വലിയ വെറുപ്പാ. അതിന്റെ കാരണം എന്തറിയോ? പെണ്ണിന്റെ സൗന്ദര്യവും മദ്യവും ലോട്ടറിയും ഇസ്ലാം ശക്തമായി വിലക്കി. ഈ മൂന്ന് കാര്യങ്ങളുമാണ് സാമ്രാജ്യത്വ ശക്തികൾക്ക് നിലനിൽക്കാൻ ആധാരം. ഇസ്ലാമിനെ ശരിക്ക് ജനങ്ങൾ പഠിച്ചാൽ, ഇസ്ലാമിനെ ശരിക്കറിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഈ ലോകത്ത് നിലക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ഇസ്ലാമിനെ പറ്റി പഠിക്കരുത്, ആരും മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി പഠിക്കരുത് എന്ന് വിലർത്താനുള്ളത് അല്ലേ. നമ്മുടെ മാതൃഭൂമിയിൽ വന്ന ലേഖനം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഒരു വലിയ മതസമൂഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആളുകൾ പറയണെന്താ? ഒരു മാപ്പ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, മാതൃഭൂമി മാപ്പ് പറഞ്ഞിട്ടില്ല.
നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ മാതൃഭൂമി മാപ്പ് പറഞ്ഞു? നിങ്ങൾ എവിടെയും മാപ്പ് പറഞ്ഞേക്കണ്ട്? മാതൃഭൂമി മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെ തെറ്റിദ്ധരിപ്പിച്ച് മാതൃഭൂമി മാപ്പ് പറഞ്ഞിട്ടില്ല? മാതൃഭൂമി മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾ വായിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഏത് കണ്ണുണ്ടാ വായിച്ചത്? അതിൽ മാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഗതിയല്ല. എന്ത് തെറ്റ് ചെയ്തതിനാ മാപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു ഇപ്പെടുത്തു ഒക്കെ, നിങ്ങളുടെ മൊബൈലിൽ എവിടെയെങ്കിലും മാതൃഭൂമി മാപ്പ് പറഞ്ഞു എന്നുള്ളതിൽ, എന്ത് വിഷയത്തിൽ അവർ മാപ്പ് പറഞ്ഞു ഉണ്ടെങ്കിൽ വായിച്ചിട്ടില്ലല്ലേ. ശരിക്ക് ഞാൻ ശരിക്ക് വായിച്ചു നോക്കുക. ഒന്നാം തരം തട്ടിപ്പാണ് തീ, ഒന്നാം തരം തട്ടിപ്പ്. തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നമുക്ക്, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ പലപ്പോഴും. അതുകൊണ്ട് നല്ല കാര്യബോധം ലോകത്തിൻ്റെ, നമ്മൾ ഒരു ജനതയ്ക്ക് എതിരല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിൻ്റെ ഒരു ആദർശമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, അവിടുത്തെ രക്ഷയാണ് രക്ഷ. മഹാഭാരത യുദ്ധം നടക്കുമ്പം പോലും അർജുനനോട് എന്താ പറയുന്നത്? ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസി മഹീം തസ്മാ ഉത്തിഷ്ഠ കൗധേയ യുദ്ധായ കൃത നിക്ഷയാണ്. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെയും 35-ാമത്തെ ശ്ലോകം. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം ഉണ്ട് അർജുന എന്നാ പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും ഉണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ശുദ്ധമായ ഏകദൈവാരാധന, പ്രവാചകന്റെ ജീവിതം. ഇനി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ ലോകത്തിലെ എത്ര രാജ്യങ്ങൾ ഇസ്ലാമിനെ കൈനീട്ടി സ്വീകരിച്ചു ആർത്തിയോടുകൂടി? ഇനിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അമേരിക്കയിലെ 11 സെപ്റ്റംബർ ശേഷം ഇസ്ലാം ഏറ്റവും കൂടുതൽ വളർന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വളരുന്ന ഇപ്പോഴാ, ഈ ബോംബാക്രമൊക്കെ നടക്കുന്നതിനിടയിൽ. ഇപ്പൊ എനിക്ക് തന്നെ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ രംഗം ഞാൻ ഇവിടെ ഔട്ട് ചെയ്യില്ല. അപാര വേഗതയിലാണ്. എന്താ കാരണം അറിയുന്നത്? ഈ പ്രചണ്ഡമായ പ്രചരണമൊക്കെ ഉള്ളപ്പോഴും ഇസ്ലാം എന്താന്ന് പഠിക്കാൻ ആളുകൾ തയ്യാറാണ്. ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കാൻ, ഇസ്ലാം അള്ളാന്റെ മതാ, ലോകത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച മതാ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ? ലോകത്തിനൊരു പടച്ചോൻ ഉണ്ട് എന്നാ പറയുന്നത്. ലോകത്തിനൊരു പടച്ചോൻ, ഒറ്റ പടച്ചോനേ ഉള്ളൂ. ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ വായു നൽകുന്ന ആ പടച്ചോനാണ്. ആ പടച്ചോനെയാണ് ആരാധിക്കേണ്ടത്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന തത്വമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത്. സർവശക്തനായ അള്ളാഹു ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സമാധാന ചിത്തമായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം അവസരം തന്ന സർവശക്തനായ സർവലോക പരിപാലകനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർക്ക് എമ്പാടുമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖുനാ ബിലീമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته